ഒരു കായികതാരം എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. മദ്യം കേരളത്തിൻ്റെ ദേശീയ പാനീയം എന്നാണ് പഴഞ്ചൊല്ല്. മാറി മാറി വരുന്ന സർക്കാരുകൾ തങ്ങൾക്ക് തോന്നുംപടി മദ്യനയം മാറ്റുകയും തിരുത്തുകയും ബാറുകൾ പൂട്ടുകയും തുറക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരത്തിനായി തങ്ങളുടെ നിലനിൽപ്പിനും ഉപജീവനത്തിനുമായി കേരളത്തിലെ അബ്കാരികൾ ഈ കാണുന്ന കൊടിക്കും കൂരയ്ക്കും കീഴിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒത്തുകൂടി ഒരു രഹസ്യ കൂടിക്കാഴ്ചയ്ക്കായി. പാളയത്തിൽ പടവെട്ടി തുടങ്ങിയെന്നാണ് കെ പി മണികുമാർ എനിക്ക് തന്ന രഹസ്യ വിവരം. ഇത് ശരിയാണെങ്കിൽ ഈ മന്ത്രിസഭയ്ക്ക് ഒരു വർഷത്തിന് മേൽ ആയസില്ല. ഈ ഒരു വർഷ സമയമാണ് നമുക്കുള്ളത്. അതിനുള്ളിൽ ഐ എൽ പി എന്ന ഈ ചെറിയ പാർട്ടിയെ ഒരു മഹാസംഭവമാക്കി മാറ്റണം. അച്ചായ, ഇവിടെ കുറച്ച് ഇടത്തന്മാരുണ്ട്, കുറച്ച് വലത്തന്മാരുണ്ട്. പിന്നെ ഇവന്മാർ രണ്ടുപേരും മാറി മാറി കൈവേഷം കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കുന്ന നാട്ടുകാർ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നല്ലവന്മാർ നോക്കുന്നു. നിങ്ങൾ അഞ്ചു വർഷം ഭരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത അഞ്ചു വർഷം മറ്റവന്മാരെ ഭരിക്കണം, അത്രയേ ഉള്ളൂ. പുതിയതായിട്ട് ഒന്നും വിളയാത്തൊരു മണ്ണാണത്. ഒരു ഇടതും ഒരു വലതും നമ്മുടെ കാര്യം കഷ്ടത്തിലായത്. ഇതിപ്പോ അച്ഛൻ വന്നാലും കൊച്ചച്ഛൻ വന്നാലും അമ്മയ്ക്ക് ഉറക്കമില്ല എന്ന് പറഞ്ഞോലായി. 1956 നവംബർ 1 ഈ കേരളം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ നാട്ടിയ ഓരോ കൊടിയിലും ചാർത്തിയ ഓരോ ചുവരെഴുത്തിലും ഇവന്മാരും നടത്തുന്ന ഓരോ പ്ലീനത്തിനും സമ്മേളനത്തിനും ബൈട്ടക്കിനും ഹർത്താലിനും വരെ മലവെള്ളം പോലെ ഒഴുകുന്നത് നമ്മൾ അബ്കാരികളുടെ വിയർപ്പിൽ വിളഞ്ഞ കാശ. പക്ഷെ ഇനി മുതൽ ഇവന്മാരെ ആരെയും നമ്മൾ സഹായിക്കുന്നില്ല. ഇവന്മാർ പറയുമ്പോ വീഞ്ഞും വിയറും വിൽക്കാനും ഇവന്മാരുടെ ചൊൽപ്പട്ടിക്ക് അടയ്ക്കാനും തുറക്കാനും ഇനി മുതൽ ഇവിടുത്തെ അന്തസ്സുള്ള ഒരൊറ്റ അബ്കാരിയെയും കിട്ടില്ല. കാരണം ഇനി മുതൽ
ഇവിടുത്തെ രാഷ്ട്രീയം നമ്മൾ തന്നെ കളിക്കും. ഇടതാണെങ്കിലും ശരി വലതാണെങ്കിലും ശരി, നമ്മുടെ ഈ ഐ എൽ പി ഇല്ലാത്തൊരു മന്ത്രിസഭ ഈ ഭൂമി മലയാളത്തിന് ഉണ്ടാവരുത്. അതാവണം നമ്മുടെ ലക്ഷ്യം. ലക്ഷ്യമൊക്കെ കൊള്ളാം, പക്ഷേ ഒറ്റയ്ക്ക് നിന്ന ഒരു പഞ്ചായത്ത് വാർഡ് പോലും പിടിക്കാൻ പാങ്ങില്ലാത്ത പാർട്ടിയായത് ഇതും വെച്ചോണ്ടാണോ ഈ പൂതി? എന്ത് കോപ്പായി പാർട്ടിക്കുള്ളത്? ചരിത്രം, ചരിത്രം മാത്രമല്ല ഒരു ചരിത്ര പുരുഷൻ. ചരിത്ര പുരുഷൻ അജയോ, ഈ ചരിത്രമൊക്കെ ഞങ്ങൾക്കും അറിയാം, വേറെ വല്ലതും നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ, ഈ നാട്ടുകാരറിയണം. എടാ മക്കളെ, തളർവാദം പിടിച്ചു കിടക്കുന്ന ഐ എൽ പി എന്ന ഈ ലൊടുക്കു പാർട്ടിയെ തന്നെ വിലയിട്ടെടുക്കാൻ ഞാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഐ എൽ പിക്കുള്ളത് 1960s and 1970s കീറിയ ജെട്ടിയിട്ടുണ്ട് അന്നത്തെ ഇവിടുത്തെ ലൊടുക്കു മന്ത്രിമാർക്കെതിരെ പൊട്ട മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നൊരു പീക്കിന് നേതാവല്ല. അതെ, മറിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പൊരുതിയ, ബ്രിട്ടീഷ് നേതാക്കൾക്ക് മുന്നിൽ വിരിമാറ് കാട്ടിയ, ബ്രിട്ടീഷ് തൂക്കുകയറിനെ മുത്തിയ ധീരനും വീരനും സർവോപരി ഇന്ന് ജീവിച്ചിരിപ്പുള്ളിൽ വെച്ച് ഏറ്റവും പ്രായം ചെന്ന സ്വാതന്ത്ര്യസമര സേനാനിയുമായ കമ്മാരൻ, ഐ എൽ പിയുടെ സ്വന്തം കമ്മാരൻ നമ്പ്യാർ. ഈ ചരിത്രത്തെ പറ്റിയും ചരിത്ര പുരുഷനെ പറ്റിയും നാലുപേരറിയണം. മറിച്ചു നോക്ക് പേജ് 120 chapter 8 കമ്മാരൻ നമ്പ്യാർ, കേരളാസ് ഫോർഗോട്ടൻ ഹീറോ. ഇത് നമ്മളെ കമ്മാരനെ കുറിച്ചിട്ടാണോ? ഇത്രയും നാളും കേൾക്കാത്ത ഈ കടൽ കിഴവനെ ഒരു സുപ്രഭാതത്തിൽ പൊക്കിക്കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയ, ഛേ, ഇതാണോ പുളിത്തിയ പ്ലാൻ? 2004 മുമ്പ് നീയൊക്കെ ഈ സുനാമിയെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. 2011 മുമ്പ് നീയൊക്കെ അണ്ണാ ഹസാരയെ പറ്റി കേട്ടിട്ടുണ്ടോ? അണ്ണാ ഹസാരയുടെ തന്തയാകാൻ കൽപ്പുള്ള ആളാണ് നമ്മുടെ കയ്യിലുള്ള ഈ കമ്മാരൻ. നമ്മളൊരു ചെറിയ ഭൂകമ്പം ഉണ്ടാക്കി കൊടുത്താൽ മതി, പിന്നെ ഇവിടെ വരാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ സുനാമി ആയിരിക്കും. കണ്ട ആപ്പ ഉപ്പ പിള്ളയോ നായരോ എംബ്രാന്തിരി ഒന്നും അല്ല നമ്മുടെ സ്ഥാപക നേതാവിനെ പറ്റി എഴുതിയിരിക്കുന്നത്. നല്ല ഒന്നാം തരം 22-carat സായിപ്പ കണ്ടോ, റോബർട്ട് എസ് കൂഗാൻ. അച്ഛൻ പണ്ട് കിളിക്ക് ഒന്നുമല്ല പറഞ്ഞതാ, ഇംഗ്ലീഷ് പഠിക്കുകയും പഠിക്കുന്നു. കേട്ടില്ല, അയ്യോ അച്ഛാ, ഇത് ചരിത്രമൊന്നുമല്ല, നോവലാ, നോവൽ. സായിപ്പ് എഴുതിയ നോവലുകളാണ് ഇന്ത്യക്കാർക്ക് എന്നും ചരിത്രം, അതിതുവരെ അറിയില്ല. പക്ഷെ അച്ഛാ, ഈ ഭൂകമ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? സിനിമ. ഫ്രാൻസിസ് സർ, ഓ, നിങ്ങൾ കൊടുത്ത എന്റെ ബുക്ക് എന്നാ പഠിച്ചു പാത്ത്? നത്തിങ് ഇൻട്രസ്റ്റിംഗ്. കമാരനെ പറ്റിയ ഒരു ചാപ്റ്റർ താ, ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, ഒരു യൂഷ്വലാണ് പീരിയഡ് സ്റ്റഫ് താ. நான் மலையாளத்தில் படம் பண்ணுனா, அதுவும் உயிரோடு இருக்கிற ஒருத்தரை பற்றி படம் பண்ணுனா, ஐ நீட் சம்திங் இன்ட்ரெஸ்டிங். மேபி இஃப் ஐ மீட் ஹிம். புரியுது சார், நமக்கு ஈ புஸ்தகத்தில் உள்ளது மதி. சாய்ப்ப நுண எழுதுகையல்லோ மாத்திரல்ல, இந்த கம்மாரம் வந்து அவர் பெரிய சுதந்திர சமர சார். சார், மலையாளத்தில் பாரு, எனக்கு மலையாளம் அறியும். அப்புறம் இந்த புக்கில் உள்ள அமிர்த சமுத்திரம் അതെവിടെയാണത്? അയ്യോ, അതൊരു പട്ടിക്കാടാ, കേരള കർണാടക തമിഴ്നാട് ബോർഡറാ, കുറെ മലയൊക്കെ കേറണം. അപ്പോ ലെറ്റ്സ് മീറ്റ് മിസ്റ്റർ കമാരൻ. വേണ്ട, അതാണ് കമാരട്ടന്റെ മോയ്. ബോസ് എന്നൊക്കെയാണ് പേര്, രാജ്യസ്നേഹം മൂത്ത് നേതാജിയുടെ പേരിട്ടതാ. നമസ്കാരം. അല്ല സാറേ, ഈ സിനിമ എന്ന് പറയുമ്പോ അച്ഛന്റെ കഥ മാത്രമല്ലോ, അതോ മക്കളുടെ കഥയും കൂടെ ഉണ്ടോ? ഒന്ന് അടങ്ങ് ബോസേ, ഞാൻ പറഞ്ഞില്ലേ ഇത് നമുക്ക് എല്ലാവർക്കും കൊണമുള്ള കാര്യമാണ്. നീ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതിനൊരു വിശ്വാസം ഇല്ലാത്തത്. ഇവന്റെ ഐ എൽ പി എസ് ഉണ്ടല്ലോ, ശരിക്കും എന്റെ അച്ഛനുണ്ടാക്കിയ പാർട്ടിയാ. 57 ഇലക്ഷനിലെ ഇ എം എസിന്റെ പിള്ളേര് തോപ്പിച്ച് തൊപ്പിയിടിച്ച് കളഞ്ഞു. അതോടുകൂടി എന്റെ അച്ഛൻ രാഷ്ട്രീയം നിർത്തി. അന്ന് അച്ഛന് ചായ പിടിക്കാൻ നിന്നതാ ഈ തെക്കം പയൽ സുരേന്ദർ ജി. പിന്നെ 97 ഇലക്ഷൻ വന്നപ്പോഴേ ഇവൻ പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ കമ്മാരേട്ടൻ, കമ്മാരേട്ടന്റെ മോൻ നിന്നാ ഇലക്ഷനിൽ അങ്ങ് ജയിക്കും, അല്ലെങ്കിൽ ഇവനങ്ങ് മലത്തി തരാന്ന് പറഞ്ഞു. ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ കാശ് മുഴുവൻ പോയി.
അവിടെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ഇവന്റെ പേരിലാക്കി എടുത്തു. ഓട്ടം ബോസേ അച്ഛനെങ്ങനുണ്ട്? ഞങ്ങളൊരു വലിയ കാര്യം പറയാനാ വന്നത്. എന്താ? ഞങ്ങൾ എല്ലാവരും കൂടെ കമ്മാരേട്ടനെ കുറിച്ച് സിനിമ എടുക്കാൻ പോവും. ഇതൊക്കെ നോക്കിയേ. തമിഴിലെ വലിയ ഡയറക്ടറാ, എടുത്ത പടങ്ങൾ മുഴുവൻ സൂപ്പർ ഹിറ്റാ. അമ്മ മലയാളി. അതെ, അതെങ്ങനെ? കലാകാരന്മാരെയൊക്കെ എനിക്ക് ഇഷ്ടമാ, പക്ഷെ കച്ചവടക്കാരും രാഷ്ട്രീയക്കാരും. ഇതെന്ത് പരിപാടിയാ? നമ്മളല്ല പൈസ മുടക്കുന്നത്, അപ്പൊ നമ്മള് കേക്കണ്ടേ? ആദ്യം സംവിധാനം കേക്കട്ടെ, നമുക്ക് പിന്നെ കേക്കാം. അപ്പൊ ഈ നിർമ്മാതാക്കൾക്ക് ഒരു വിലയില്ലേ? അല്ല സാറേ, മലയാളം പടം ചെയ്യാനതിന് ഈ തമിഴ് ഡയറക്ടർ. അതായത് മച്ചമ്പി, മലയാളത്തിലുള്ള എല്ലാ സംവിധായകരും ഇടതുപക്ഷത്തോട്ടോ വലതുപക്ഷത്തോട്ടോ ഒരു ചായ് ഉള്ളവരാണ്. അവരുടെ കയ്യിലോട്ട് നമ്മൾ ഇതെങ്ങാനും കൊണ്ട് കൊടുത്ത എപ്പ പണി കിട്ടി എന്ന് ചോദിച്ചാ മതി. അറിയാമോ പുള്ള, ഞാനൊന്ന് ഉറങ്ങിയിട്ട് ഒത്തിരി നാളായി. ഒരഞ്ചാറ് കൊല്ലം മുമ്പ് വരെ നടുനിവർത്തി കൈപ്പത്തി ഇങ്ങനെ നെഞ്ചി ചേർത്ത കണ്ണങ്ങനെ താനെ അടയുമായിരുന്നു. നല്ല സുഖോർക്കം. ഒരു രാത്രി എന്റെ ഉറക്കം കൂട് പോയി. ഉള്ള ഈ സെൽവൻ മൂപ്പിനെ കേട്ടിട്ടുണ്ടോ? മഹാമുനിയ, അതീന്ദ്ര ശക്തിയുള്ളവൻ. അവിടെ വന്നങ്ങനെ നിൽക്കുക, എന്നിട്ട് പറയാം. കമ്മാറ, ഇന്നേക്ക് 10 കൊല്ലം തമിഴ് തന്തയ്ക്ക് മലനാട്ടിലെ തള്ളയിൽ പിറന്ന ഒരുവൻ ഉൻ കഥയി കേക്കണമെന്ന് ചൊല്ലി ഉന്നെ തേടി വരും. അവൻ മുന്നാടി കിളി പറയും മാതിരി ഇതുവരെ നടന്നതെല്ലാം സത്യം സത്യമാ ചൊല്ലണം. ഇല്ലേനാ ഉന്നാലെ തൂങ്ക മുടിയാത്. അപ്പോ ഇവൻ താൻ അവൻ താൻ ഇവൻ. എന്നാ തുടങ്ങാം. കേട്ട പുള്ള, ഇതൊരു കഥയല്ല, ഇതാണ് യഥാർത്ഥ ചരിത്രം. ഒരു മല നിങ്ങൾ കേറിയില്ലേ പുള്ള, അതാണ് ഒറ്റൻമല. പണ്ട് കോലത്തിരി രാജാവിനെ ഒറ്റിയ നമ്പ്യാമാരെ നാടുകടത്തിയത് ഈ മലക്കിപ്പുറത്തേക്കായിരുന്നു. ഒറ്റൻ കയറിയ മല ഒറ്റൻമലയായി. അന്ന് ജന്മിയായി വാണിരുന്നത് മലയിൽ കേടു നമ്പ്യാരായിരുന്നു. സിലോണിൽ നിന്ന് ബ്രിട്ടീഷുകാരറിയാതെ തമിഴരെ ഇറക്കുമതി ചെയ്ത കേളു
അവരെ കൊണ്ട് രാവും പകലും പണിയെടുപ്പിച്ച് അമൃതസമുദ്രത്തിലെ കാടെല്ലാം വെട്ടി കരിമ്പം തോട്ടങ്ങളാക്കി മാറ്റി തമിഴരിലെ ആണുങ്ങളെ അയൾ വെട്ടിയും കുത്തിയും കൊന്നു. അവരുടെ പെണ്ണുങ്ങളെ അയൾ വേണ്ടുവോളമുണ്ടു. പറയുമ്പോ പഠിക്കാൻ പോയതാ, പക്ഷെ എനിക്കറിയാം വെറുത്തിട്ടാവും പോയ. സാരില്ല മുത്തശ്ശൻ, അയ്യോ കേളു മാമ. നിന്റെ മുത്തശ്ശിക്ക് ഉപകാരപ്പെടാനാണ് നിന്നെ ഏഴാം തരം വരെ പഠിപ്പിച്ചത്. അല്ലാതെ ആ പന്ന ഇരപ്പയ്ക്ക് പൊളിച്ചോടി പോയി നിന്റെ തള്ളയുണ്ടല്ലോ, എന്റെ പെങ്ങള് അവിടെ ഓർത്തിട്ടല്ല. കേളു, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോ കാലം ഊമയെ പോലെ മിണ്ടാതെ പതുങ്ങി നിൽക്കും, പക്ഷേ പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം അങ്ങ് വാതുറക്കും. പറയാനുള്ളത് അലറി പറഞ്ഞിട്ട് തെറ്റ് ചെയ്തവനെ കടിച്ചങ്ങ് തിന്നും. ഇന്നും കൊഞ്ച സാവകാശം കൊടുക്കുക. സാവകാശം കൊഞ്ചം ദൈവകാമ്യം നായിരുക്കില്ല. ഉള്ള പോയി അയ്യാ കിട്ട നാ പേസിക്കല. നീ സുത്തുപോയ പാത്രം അടാ അണ്ണ അണ്ണ അവരെ വിട്ടിടുങ്ങണ്ണേ. ആ ഉള്ള പോയി അയ്യാ കിട്ട പേസിക്കറ. സ്വാമി കൊഞ്ച് സ്വല്ലുങ്ക. വിശ്വംബരം മകൻ കമ്മാരൻ നമ്പ്യാർ. വിശ്വംബര വൈദ്യൻ മകൻ എന്ന് പറ. രണ്ടു മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ടല്ലോ കമ്മാരൻ വൈദ്യരെ. തരാ സ്വാമി, ഇപ്പൊ ഇത് പോയി, ബാക്കി പിന്നെ തരാം. എപ്പോഴും ഇങ്ങനെ എന്നാ പറയാറ്? അങ്ങൊന്നിനൊന്ന് കാണണം. മദനകാമേശ്വരിയ അല്ല, പിന്നെ കൊറച്ച് വീരം കൂടിയതാ മദന കമ്മാരേശ്വരി. അങ്ങൊന്നേ ഇന്ത്യക്കാരുടെ കൈവശവും പിടിച്ചു നടക്കുന്നതിന്റെ ഭ്രാന്തൻ സാഹിബ് എന്ന് പറയുന്നടാ. പ്രത്യേകിച്ചൊന്നുമില്ല അങ്ങൊന്നേ, കുറച്ച് തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട് അത്രേ. ഏഴിമലയിലെ വേപ്പില തന്നെ വേണമായിരുന്നു, എന്നാലേ പൊങ്ങണ്ട പേശി തന്നെ പിടിക്കൂ. തങ്കഭസ്മവും ചന്ദനവും കിട്ടാൻ വൈകി, അതല്പം താമസിച്ചേ. ഓ, കോകൻ സാഹിബ് കുറച്ചൊക്കെ അങ്കലാപ്പില. പിന്നെ പവനകുടിയിലെ പുതിയ കളക്ടർ വരുന്നു എന്ന് കേട്ടു.
ഭയങ്കര കുഴപ്പക്കാരനാണെന്ന ടൗണിൽ നിന്ന് പറയുന്നേ. അതെന്താ വല്ല റീസർവേ മറ്റുമാണോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ തീവ്രവാദികള് അയ്യന്നേന്ന് പിരിഞ്ഞു വന്നവരാന്നൊക്കെ കേക്കണത്. എവിടെ താവളം എന്നാർക്കും അറിയില്ല. അവരെ പിടിക്കാനായിരിക്കും. സായിപ്പിന്റെ കേസേന്ന് കിട്ടിയതായത് ഇംഗ്ലീഷാ. തിരിച്ചു കൊണ്ടേ വെക്കണ്ടതാ. സായിപ്പ് മദാമേ കത്തുണ്ടാക്കുന്നേ. ഉദയനന്റെ കഥ അവന്റെ മുത്തശ്ശിക്കുള്ളതാ. അങ്ങുന്ന മുതലും പലിശക്ക് ഒരുപാടായി അടയ്ക്കുന്നു. എന്റെ വീടിന്റെ ആധാരം ഒന്ന് കിട്ടിയിരുന്നെങ്കില്. ഈ പന്നി എരപ്പകൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ നീ ആരാടാ സുലൈമക? നീ ആദ്യം പലിശയ്ക്ക് പലിശ തീർക്ക്, പിന്നെ പലിശ തീർക്ക്. അത് കഴിഞ്ഞ് പറയാം മുതലിന്റെ കണക്ക്. സായിപ്പിന്റെ കരുപ്പട്ടിയും വയലിട്ടും നടക്കുന്ന ഒരു അമ്പിയാര്. പോയി അമ്മയ്ക്ക് വൈദ്യം എന്താന്ന് വെച്ചാ കൊടുക്ക. എന്നാ പിന്നെ ഞാൻ അങ്ങട. കമാരട്ടെ കിട്ടിയോ? നല്ല അസല് കുങ്കുമപ്പൂവ. പാട കളഞ്ഞ് പാലിട്ട് കഴിച്ചോട്ടോ. ഇപ്പൊ കാണാൻ പൊന്നിന്റെ ചേലാണെങ്കി ഇത് കഴിച്ച വജ്രം പോലെ ആവും. കത്തിൽ എന്താണാവോ? ഒന്നുമില്ല, മുത്തശ്ശിയായിട്ടുള്ള ഉദയനേട്ടന്റെ പുന്നരം പറിച്ചില്ല. ഉടനെങ്ങാനും വരാനുള്ള പരിപാടി ഉണ്ടാവോ ഉദയനൻ കുഞ്ഞിന്? ഇത്രയും വർഷമൊക്കെ ബിലായിത്തി തങ്ങാന്ന് പറഞ്ഞ മുത്തശ്ശി കമാരേട്ടൻ മലയിലമ്മേ. അതെ കമാരേട്ട, ഓ ഗാന്ധിജി മധുരയില് വരുന്നു മീനാക്ഷി ക്ഷേത്രത്തില്. മധുരയിലോ ഗാന്ധിജി? കീഴ്ജാതിക്കാരെ അമ്പലത്തിൽ കയറ്റണം, കയറ്റാതെ ഇനി അവിടെ കാലുകുത്തില്ല എന്നും പറഞ്ഞല്ലേ മൂപ്പിലാൻ കഴിഞ്ഞോണ പോയത്. അതല്ലേ, പക്ഷെ ഇപ്പൊ ഹരിജനങ്ങൾ അമ്പലത്തിൽ കയറ്റാൻ പോകുന്നാണല്ലോ. ഇത് കണ്ടോ കമാരേട്ടൻ, ഇംഗ്ലീഷ് ടൗണിൽ നിന്ന് കൊണ്ടുവന്ന. കമാരേട്ടൻ എന്താ ഗാന്ധിജീനെ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്, പക്ഷെ ഞാൻ നേതാജിയുടെ ആളാ. അതെന്താടാ കമാര? അത് പിന്നെ മലയിലമ്മേ, ഈ ഗാന്ധിജി എന്ന് പറയുമ്പോള ഒരു പക്ഷെ നേതാജി എന്ന് പറയുമ്പോഴുള്ള ഒരു മാത്രല്ല. മലയിലമ്മയ്ക്ക് അറിയോ നേതാജി നമ്പ്യാരാ? നമ്പ്യാരോ? നേതാജി ബംഗാളി അല്ലേടാ പൊട്ട. അതെ, ഈ ബംഗാളിലെ നമ്പ്യാർമാരെയ ബോസ് എന്ന് വിളിക്കുന്നത്. മേൽജാതിയാ. തേടിപ്പിടി കണ്ണാമൂച്ചി തള്ളിവിടവും ജലാച്ചി വാഴ്ക്കൊരു നാടകന്താൻ വേഷം പൊട്ടു ആട്. തേടിക്കുമ്പോ വീട്ടിൽ കൊള്ള പോയി തോന്നുന്നു. നാ മരുന്ന് കാലയിലെ കൊണ്ടുവന്നു.
എത്ര നേരായി ഇങ്ങനെ ഇരിക്കണെന്നറിയോ അങ്ങളേക്ക്? ബാനേച്ചിയുടെ തുണി അലക്കിട്ട് മൂന്ന് ദിവസമായി. കേളുങ്ങന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാന്ന് വെച്ചാ കൊടുക്കണ വെച്ചാ പുള്ള കയറി കൊടുക്കോ. അയാൾ പെണ്ണീനിയാ പെണ്ണീനി. ആ കൺവെട്ടത്തെ അങ്ങനെ ചെന്ന് വട്ട നിന്നെ ഞാൻ കൊണ്ടു. ആ കൺവെട്ടത്തെ തന്നെയല്ലേ ബാനേച്ചിയും പോകുന്നത്? അത് അയാളുടെ സ്വന്തം ചോരയാ. അതിന് തൊടില്ല അയാള്. അതുപോലെ അല്ല നീയ്യ്. അടിമ ജന്മങ്ങളാ നമ്മള്. കൊണ്ടേ കൊടുക്കോ അത്ര. കൊണ്ടേ ഗോമതി അമ്മേനെ ഏൽപ്പിച്ചാ മതി. ഉള്ളേ ഗോമതിയമ്മയുടെ മരുന്നിന്റെ അല്ല തീർന്നു. ഉൾക്കാട്ടിൽ പോയി പറിച്ചിട്ട് ഉണ്ടാക്കി തരാന്ന് പറയൂട്ടോ. ഓ പിന്നെ ടൗണിൽ ഏതോ ഇംഗ്ലീഷ് മരുന്ന് വെക്കുന്ന കടയല്ലേ ഉൾക്കാട്. അച്ഛന്റെ അതേ കൈപ്പുണ്യം ആങ്ങളൊക്കെന്നാ ഗോമതിയമ്മായി പറയണേ. എനിക്കല്ലേ അറിയൂ. ഉള്ളേ നേരെ ഇട്ടണു കേട്ടോ. നീ ആ തിലകന്റെ കട വഴി പോയാ മതി. എളുപ്പവഴി വേണ്ട. എന്താ അവിടെ ഇവന്മാരൊന്നും വിശ്വസിച്ചൂടാ. പന്ന അരപ്പകള് എപ്പം നോക്കിയാലും കത്തിച്ച് കളഞ്ഞാലും ഇവിടെ വൃത്തിയാവുള്ളൂ. അമൃത സമുദ്രത്തിലെ പോലീസ് സ്റ്റേഷനിൽ വന്നവരേറിയ പങ്കും ശിക്ഷാസ്ഥലം മാറ്റം കിട്ടി വന്ന ഇൻസ്പെക്ടർമാരായിരുന്നു. കേളു നമ്പ്യാർക്കെതിരെ പരാതിയുമായി ചെന്ന അവിടെ ഉണ്ടായിരുന്നത് വൈദ്യ സാഹിബ് എന്ന് തമിഴന്മാര് വിളിച്ചിരുന്ന റോബർട്ട് സ്കൂഗനായിരുന്നു. ഇന്ത്യൻ കലകളോട് സായിപ്പിനുണ്ടായ ഭ്രാന്തമായ പ്രേമം ബ്രിട്ടീഷ് സർക്കാരിനും എന്തിന് ഭാര്യയായ ഐറിൻ മദാമയ്ക്ക് പോലും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ അരുമ മകന് അമൃത സമുദ്രത്തിൽ വച്ച് മലമ്പനി കവർന്നതോടെ ആ നാടിനെ അവർ വെറുത്തു. Robert, what are you doing? Robert, don't you realize? My life is a mess because of you. Our son died because of you. Please, get inside. Please, please, Irene. Get inside. Relax. Come on. I'll leave you. എന്താ ചെയ്യണേ? Hey, Kamaran. ഇന്നലെ ചോദിച്ചത്. Good stuff. പവനെ കൂടി ഇന്ന് വരുത്തിച്ചതാ. എന്തോ പറയുന്നു നിന്റെ കെലോ മുത്തലാലി. സായിപ്പിനെ പറ്റി ചില വേണ്ടാധീനങ്ങൾ പറയാൻ കൊള്ളൂല. Come on, para. അല്ല അങ്ങേര് പറയാ. സായിപ്പിന്റെ അപ്പ ഡാഡി ഏതോ പ്രാന്തം തമിഴിനാണെന്ന്. അതുകൊണ്ടാണ് സായിപ്പ് ഈ തമിഴ് പാട്ടൊക്കെ കേൾക്കണേന്ന്. ബ്ലഡി ഇന്ത്യൻസ്. ആ ബ്ലഡി ഇന്ത്യൻസ്. ഇല്ല കഷായി അവർക്ക് കൊടുത്താ പോകും. അല്ല മുരുകേശ ഈ സിത്തപ്പോ ഉടമ്പിലെല്ലാം നല്ല തേച്ചു കൊടുങ്ങ. ഏഴുമലയെന്ന് കൊണ്ടുവന്ന ഇല വില കൊഞ്ചം ജാസ്തി. കൊഞ്ചം കമ്മി അന പോതും. ഒരു വിഷയം ഉൻ തങ്കച്ചിയെ അന്ത കേളോയ്യാ അപ്പടി ഇപ്പടി എല്ലാം പണ്ണിയില്ലയാ. അതുക്കും ഇതുക്കും ബദൽ കേക്കറതുക്ക് ഉനക്ക് നാനൊരു വായ്പ പണി തരാം. ഞാൻ ഇപ്പൊ കിട്ടിയ വാർത്തയാ ഹിറ്റ്ലർ ചത്തു. ഇത് ഞാൻ ഇന്നലെ അറിഞ്ഞതാ. തൂക്കിക്കൊന്നതല്ലേ? അല്ല സ്വയം വെടിവെച്ചല്ലേ. തൂങ്ങി നിന്നോണ്ട് സ്വയം വെടിവെച്ചു അല്ലേ. എന്നിട്ട് എന്താ എന്നോട് പറയാത്തേ? നിന്നെ കൂടി അറിയിച്ച് വിഷമിപ്പിക്കണ്ടാന്ന് കരുതി. രണ്ടായിരം ഒരു കണക്കിന് ഹിറ്റ്ലർ ചത്തുന്നുണ്ടായി. ഈ കൂകൻ സായിപ്പ് ഹിറ്റ്ലറിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയാവോ? ബ്രിട്ടീഷുകാർ പണ്ണികളാണെങ്കിൽ ഹിറ്റ്ലർ കാട്ടുപോട്ടാണ്. അയാൾ അങ്ങനെ പലതും പറയും. വൈദ്യ സായിപ്പ് ആണാ ഇനി ആരുമില്ല ചോദിക്കാൻ. ആരുമില്ല. ഉണ്ട്. ആര്?
ജപ്പാൻകാര് അവരുടെ കണ്ണ് കണ്ടിട്ടുണ്ട. അവരുടെ കണ്ണ് കണ്ടാൽ അറിയാം ജയിക്കാനായി ജനിച്ചവരാന്ന്. ശരിയാ, വെറുതെ അല്ല അപ്പൊ കമാരേട്ടൻ ജപ്പാൻ കാശ് സമ്പാദിക്കുന്നത്. ഭാനുവേട്ടത്തി, മലയിലമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ശ്വാസം മുട്ടലി പത്രക്കൊന്നുമില്ല, മരുന്നിന്റെ ഉറക്കത്തില്ല. മുത്തശ്ശി, ഓ കമ്മാരനുണ്ടോടി വീട്ടില്? ഇല്ല, രാത്രിയിലെ ഗോമതിയുമായി കമാരേട്ടന് കൂടുതൽ പണി. നിലാവത്ത് പറിച്ച് ഇലക്ക് രോഗശാന്തി കൊടുക്കാനാകുന്നാ കമാരേട്ടൻ പറയണേ. ആ, അവൻ പറഞ്ഞ അച്ചിട്ടായിരിക്കും. ആ, കാലിൽ പുരട്ടാനുള്ള എണ്ണ തീർന്നു. ഒരിക്കലും മറക്കാത്തതാ അവൻ. എന്തു പറ്റിയാവോ, അത് നിർത്തി അപ്പൊ വേദനയാ. ശോ, മറന്നു. അതിലിടാനുള്ള ഇല മലക്കുള്ളിലെ കാട്ടിലേ ഉള്ളൂ, പോയിട്ട് കിട്ടിയില്ല അത്രേ. ഗോമതിയമ്മായി, ഞാൻ പോണു. കമാരേട്ടൻ ഇന്നലെ വന്നിരുന്നു. കമാരേട്ടൻ ചെറുത്തോണ്ട് മാത്ര ഒരു തമിഴൻ രക്ഷപ്പെട്ടത്. ആ പരശോളെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. ഒരാവശ്യത്തിന് അവൻ മാത്രമേ ഉള്ളൂ ഈ നശിച്ച നാട്ടില്. നിന്നെ അവന് പുടമുറി കഴിച്ചു കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുക. ഇവിടെ വീട്ടുകാരത്തിന് ഒരാളായി. കമാരേട്ടനോ? കമാരേട്ടൻ പാവം അമ്മ, വെറും പാവം. കസവണിയണ ഇരവിന് പൊടിമഴയിൽ വളയിളകണ ചിരിവിരിയണ ഒരു മുഖമരുവി പോലവേ ജനലടിയിടയിലൂടവേ ഒരു നോക്കാൽ ഞാൻ കണ്ടേ അതിനൊഴുകി മറയും അഴകിൽ വിവശനായി ഞാൻ മുകിലായി ഞാൻ ും
ചെരുമ്പില് മധുനിറയും തിനവിളയണ മനമുണരണ് ചിതറിയ മുളയരിയിൽ കിളിയണയണ സ്വരമുയരണ് പല കുറി ഞാനലഞ്ഞിത മറയുവതെങ്ങിതെങ്ങു നീ ഒരു ജന്മം പോരാതെ പല വഴികൾ തിരയും ഇനിയും ഇവിടെ എന്താങ്ങളെ എന്തു പറ്റി? ദേ മണ്ണെണ്ണ തീർന്നു കേട്ടോ. ആ സായിപ്പിനെ വാങ്ങിക്കുമ്പോ ഇത്രയും ഇങ്ങോട്ടേക്ക് വാങ്ങണേ. ചോര ഇതെങ്ങനെ?
ഇങ്ങോട്ട് കാണിച്ചേ വേണ്ടെന്ന് പറഞ്ഞില്ലേ രാത്രി ഇറങ്ങി നടക്കുമ്പോൾ ചൂട്ട് എടുക്കണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കില്ല വെറുതെ എന്നെ ആദ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കാണിക്കേ തുണി വെച്ച് കെട്ടണേ ഉള്ളൂ പേടിക്കണ്ട ഇവിടുത്തെ വൈദ്യരുടെ മരുന്നൊന്നും വെക്കുന്നില്ല ഭാനുവേട്ടത്തിക്കും കോമതിയമ്മയ്ക്കും ആങ്ങളെ കുറിച്ച് പറയുമ്പോ നൂറ് നാവാ അവരറിയുന്നില്ലല്ലോ ആങ്ങളുടെ ഈ സ്വഭാവമൊന്നും ആരോടും പറയരുതെന്ന് പറഞ്ഞതാ പക്ഷെ ഞാനിതിപ്പോ പറയാതിരുന്ന ഒതനേട്ടന് തന്നെ ആപത്ത് എനിക്കിത് മറ്റാരോടും പറയാൻ പറ്റില്ല ഇവിടുന്ന് പോയപ്പോഴുള്ള ആളെ അല്ല ഇപ്പോ ആകെ മാറി ഭാനുക്കുഞ്ഞിനെ കാണാൻ വന്നിരുന്നോ ഇല്ല ഭാനുക്കുഞ്ഞിന് പണ്ടേ ഇഷ്ടായിരുന്നു അല്ലേ അല്ല ഈ നിങ്ങൾ തമ്മിലുള്ള ഒരു കമാരേട്ടനെ ഉദയനേട്ടനെ കണ്ടൊന്ന് സംസാരിക്കണം സ്വാതന്ത്ര്യമൊന്നും വിപ്ലവമൊന്നും എന്തൊക്കെയോ പറയണുണ്ട് പറഞ്ഞു മാറ്റണം ഇതെന്റെ മാത്രം ആവശ്യമല്ല മുത്തശ്ശിയും വിഷമത്തില്ല കുഞ്ഞ് എവിടെയാന്നറിയാണ്ട് ഞാൻ എങ്ങനെയാ കമാരട്ട ഒറ്റമലയുടെ കിഴക്ക് ഒരു കാട്ടരുവിയുണ്ട് കവനിയിലോട്ടാണ് ഒഴുക്കുന്ന പറഞ്ഞ് ആ അരുവിയുടെ ഓരത്തെവിടെയാണ് കൂടെ ആയുധുള്ള പരദേശികളും ഉണ്ട് ഇത്ര അയ്യോ കാലിന് തന്നു പറ്റി ഉണങ്ങിയെന്ന് കരുതിയ പഴയൊരു മുറിവ കരിമ്പം കുറ്റുകൊണ്ട് വീണ്ടും കേറി അങ്ങ് പഴുത്തു കമലേ ഓ ഇതിനകത്തിരുന്ന് എന്റെ കിഴി എവിടെ എന്താ ആ കെട്ടി എന്തിനാ ആങ്ങളെ ഈ ജപ്പാങ്കാശ് ഇത്രയും വില കൊടുത്ത് വാങ്ങി കൂട്ടുന്നെ തിലകൻ ചേട്ടൻ പറഞ്ഞല്ലോ ഹിറ്റ്ലർ ചത്തു എന്ന് തിലകഞ്ചാട്ടൻ പേര് വിളിച്ചാ മതി ആ നറം മാത്രം ഉള്ളു അവന് അവനേതാ ജാതി എന്നറിയോ മറ്റേതാ നാളെ രാവിലെ ഒറ്റമല കയറേണ്ടതാ മരുന്നിനുള്ള ഇല തീർന്നു ഓ ആ കമലേ ആ ഹിറ്റ്ലറ് ചത്തോട്ടുള്ളൂ ജപ്പാൻകാര് ഇപ്പോഴും കടുക്ക് പൊട്ടിക്കണ പോലെ പൊട്ടിക്കണുണ്ട് അറിയോ നല്ല വലിയ ബോംബുകള് യുദ്ധത്തിലെ സായിപ്പ് മാറി ജപ്പാൻകാരോട് തോക്കും അപ്പോ ഇന്ത്യ ജപ്പാന്റെ കീഴിലാവും കേളു ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സകല മുതലാളിമാരും സായിപ്പുമാരും ഇല്ലാണ്ടാവും പിന്നെ ഈ കമാരനും ജപ്പാൻകാരും ജപ്പാൻകാശും മാത്രം
അങ്ങനെ നിവർന്ന് നടക്കും ഞാൻ. അതെ നടക്കുന്നേക്ക് കൊള്ളാം, കാല് സൂക്ഷിച്ചോണെ. ഓ കിടക്കാൻ നോക്കുമുള്ള. लेकर आया उस कुत्ते को, भाग रहा था, पकड़ लिया हमने, बताओ क्या करना है उसका? उसे लेकर जाओ, पूछताछ करो, क्यों किया, कैसे किया, किसके कहने पे किया? ठीक है बाजी, ओए लेके जाओ इसको, इसकी तो अच्छे से खबर लेंगे। जी साहब। चल, चल। बाजी दो लोग और आए हैं, पहाड़ चढ़ के आए हैं, यही आसपास के लगते हैं, मुझे तो उन पे शक है, क्या करना है? लेकर आओ। खोल दो। ये तो हमारे आदमी है जनाब, हमारे अपने। ठीक है पाजी। ഈ മലയിൽ എവിടെയോ അയ്യന്നക്കാരുണ്ടെന്ന് ഇൻസ്പെക്ടർ സാഹിബിന് സംശയമുണ്ട്. ഇപ്പോ ടൗണിലും പലർക്കും അറിയാം. ഇവിടെ ഉണ്ടെന്നോ? അല്ല, പിന്നെ നിങ്ങൾക്കെങ്ങനെ? തീ സൂക്ഷിക്കണം, പാടത്തുനിന്നാ കാണാം. അപ്പ തീ കണ്ടിട്ട് നോക്കാമെന്നാണല്ലേ. സത്നാം, വിശ്വംഭരൻ വൈദ്യർ മരിച്ചു. ഓ, അച്ഛനെ ഉദയനം കുഞ്ഞിന് ഓർമ്മയുണ്ടോ? പഴയൊരു ഓർമ്മ, കുട്ടിയായിരിക്കുമ്പോ ഒരിക്കൽ ഇവിടെ തേളുകുത്തി, ഇംഗ്ലീഷ് മരുന്നൊന്നും ഏറ്റില്ല, വൈദ്യരുടെ മരുന്നാ ഫലം കണ്ടത്. വൈദ്യരെങ്ങനെയാ മരിച്ചത്? അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ടുള്ള ദീനം ഉണ്ടായിരുന്നു, ചികിത്സയ്ക്ക് വേണ്ടി വീടും പറമ്പും പണയം വെച്ചു. കേളുവങ്ങുന്നിന് രണ്ടു തവണ തുടർച്ചയായി പലിശ അടയ്ക്കാതെ വന്നപ്പോ തമിഴന്മാര് നോക്കി നിൽക്കെ കേളുവങ്ങുന്ന അച്ഛൻ ആട്ടിത്തുപ്പി. അത് അച്ഛന്റെ ഉള്ളി കൊണ്ടു. അടുത്ത ദിവസം എന്നെയും പെങ്ങളെയും പവനകുടി ടൗണിൽ കൊണ്ടുപോയി, ചോദിച്ചതെല്ലാം തിന്നാൻ വാങ്ങിത്തന്നു. എന്നിട്ട് വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ട് പറഞ്ഞു, അമ്മയും പെങ്ങളെയും നോക്കിക്കൊണ്ടു, ഞാൻ ഒന്നുകൂടെ ഒന്ന് കേളുവങ്ങുന്നതിനെ കണ്ടേച്ചു വരാം. കഴിച്ചു? ചത്തതാണോ കൊന്നതാണോ എന്നറിയില്ല, കബനിയില പൊങ്ങി. ഉദനകുഞ്ഞെ ഞങ്ങളും ഉണ്ട് കൂടെ, അല്ലേ കമരേട്ടൻ? കമരേട്ടൻ ഇവിടുത്തെ ഇൻസ്പെക്ടർ സാഹിബിന്റെ സ്വന്തം ആളായി കൂടിയിട്ടുണ്ട്, അവിടുത്തെ വിവരങ്ങൾ കമരേട്ടൻ തരും. അയ്യോ ഉദനകുഞ്ഞ്, ഒറ്റുകാർക്കുള്ള ശിക്ഷ ഇതാണ്. പുറത്തു നിന്ന് ജപ്പാൻകാർ പൊരുതും, നമ്മൾ ഉള്ളിൽ നിന്ന് പൊരുതും, അങ്ങനെ ഈ വെള്ളപ്പാറ്റകൾക്ക് നിൽക്കക്കള്ളി ഇല്ലാണ്ടാവും. അതോടെ നമ്മുടെ നാട് സ്വതന്ത്രമാവും. അപ്പോൾ ഇവിടെ വാർത്ത എത്തിയിട്ടില്ല അല്ലേ? എന്ത് വാർത്ത? യുദ്ധത്തിൽ ജപ്പാൻകാർ തോറ്റു. എങ്ങനെ? അണുബോംബ്, ഹിരോഷിമയിലും നാഗസാക്കിയിലും. ജപ്പാൻ സറണ്ടർഡ്, അടിയറവ് പറഞ്ഞു. അയ്യോ, അപ്പൊ കമാരേട്ടൻ പറഞ്ഞതാ അവരുടെ കയ്യില്? കയ്യില് വെച്ചിട്ടൊന്നും കാര്യമില്ല, ആണുങ്ങൾ അത് പൊട്ടിച്ചു. എന്താ എന്ത് പറ്റിയാങ്ങളെ? തോറ്റടി. ആര്? ജപ്പാൻകാരോ? അല്ല,
ഞാൻ ഈ കമാരൻ നമ്പ്യാര് ജപ്പാൻകാര് അവരുടെ കണ്ണ് കണ്ടാൽ അറിയാം തോക്ക വേണ്ടി ജനിച്ചവരാന്ന് പട്ടികള് യുദ്ധസമയത്ത് വായ് നോക്കിയതാണ് അന്ന് അമേരിക്ക ജപ്പാനിൽ ബോംബിട്ടപ്പോ തകർന്നത് എന്റെ മാത്രം സ്വപ്നമായിരുന്നില്ല കൂകൻ സാഹിബിന്റെ ജീവിതം കൂടിയായിരുന്നു യുദ്ധം ബ്രിട്ടൻ ജയിച്ചു വന്നു ഇനി പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റുമെന്ന് സാഹിബ് പറഞ്ഞെങ്കിലും മാതാം അത് വിശ്വസിച്ചില്ല ഇതിലും വലിയ ഏതെങ്കിലും കുതാമിലേക്കാവും അടുത്ത സ്ഥലം മാറ്റുമെന്ന് പേടിച്ച് അവര് കൂകൻ ഉപേക്ഷിച്ച് എന്നേക്കുമായി പോയി You are also damned. Madame, yahan edukam. Back off, you bloody Indian. I got it. Arun, one more turn. Saipe. Madame povan nerath verlu kondu endha kaanichathu. Thank you. It means thank you, come on. Thank you. Ella English ingena padikkanam. Njan poya. Ivakkum komadikkum. Pinna niye ullu morappanna. Naadinu vendi poraadunnathu nallada. പക്ഷേ ഇതും കൂടി ഓർമ്മ വേണം ഒതേന നീ എനിക്കൊരു വാക്ക് തരണം എന്താ മുത്തശ്ശി കേളുവിനെ ഒന്നും ചെയ്യരുത് നിന്റെ അമ്മയുടെ കാലശേഷം അവൻ തീരെ കൊള്ളരുതാത്തവനായത് അമ്മയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നാ മുത്തശ്ശി കരുതുന്നേ കൊന്നതയാൾ എനിക്ക് വാക്കുതാ സ്വന്തം പെണ്ണിനോടുള്ള സ്നേഹം എന്ന് വെച്ചാൽ സ്വന്തം അമ്മയോടുള്ള സ്നേഹം മറക്കലല്ല ഈ നാടാണ് ഇപ്പൊ എന്റെ അമ്മ ഞാൻ വരും നിന്നെ കൂടെ കൂട്ടാൻ പക്ഷേ ഇതല്ല ആ രാത്രി ഇന്നെന്റെ മനസ്സിലൊന്നേ ഉള്ളൂ ഉദയനും കുഞ്ഞു ബിലായത്തി പഠിക്കാൻ പോയതല്ലേ പിന്നെ എങ്ങനെ ബിലായത്തി പോകാൻ തന്നെയായിരുന്നു തിരിച്ചത് ബോംബെയിലെത്തിയപ്പോ യുദ്ധത്തിന്റെ വാർത്ത വന്നു ആവേശമായിരുന്നു ഒരു യുദ്ധം കാണാൻ പങ്കുചേരാം ബോംബെയിൽ വെച്ച് തന്നെ ബ്രിട്ടീഷ് റോയൽ ആർമിയിൽ ചേർന്നു ഞങ്ങളുടെ പ്ലട്ടൂണിനെ ആദ്യം അയച്ചത് ഈസ്റ്റേൺ ഫ്രണ്ടിലേക്കായിരുന്നു സിംഗപ്പൂരിൽ നിന്ന് 65 മൈൽ വടക്ക് വെച്ച് ജപ്പാൻ സൈന്യത്തിന്റെ ഒരു മിന്നൽ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തെ അവർ തടവുകാരാക്കി തടവുകാരായി പിടിച്ച ഇന്ത്യൻ പട്ടാളക്കാരിൽ ഉയർന്ന റാങ്കിലുള്ള സൈനികരെ മാത്രം സിംഗപ്പൂരിൽ നിന്ന് അജ്ഞാതമായ ഒരിടത്തേക്ക് മാറ്റാൻ അവർ നിശ്ചയിച്ചു
Danny, you cannot do this. We're prisoners of war. കൊണ്ടുവന്ന കത്തിന്റെ അർത്ഥം ഞങ്ങൾക്ക് അന്ന് മനസ്സിലായില്ല. ഞങ്ങൾ ഇന്ത്യൻ തടവുകാരെ INA ചേർത്ത് ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യിപ്പിക്കാനായിരുന്നു ആ കത്ത്. ഒരാഴ്ച കഴിഞ്ഞ് ജപ്പാൻകാർ ഞങ്ങളെ സിംഗപ്പൂരിലെ ഒരു അറീനയിൽ കൊണ്ടുവന്നു ഞങ്ങളോട് സംസാരിക്കാൻ ഇന്ത്യയിൽ നിന്ന് വലിയൊരാൾ വരുമെന്നും പറഞ്ഞു. നമസ്തേ. സ്വതന്ത്രതാ സംഗ്രാം കെ സാഥിയോ, സിപാഹിയോ, भाइयों और बहनों, स्वतंत्रता बलिदान चाहती है. इट इज ऑफ नो कॉन्सिक्वेंस व्हिच साइड यू आर फाइटिंग ऑन टिल नाउ, बिकॉज़ दिस इज द आवर ऑफ योर रिडेम्पशन. तुम मुझे खून दो, मैं तुम्हें आजादी दूंगा. राज्य स्नेह എന്താണെന്ന് അറിഞ്ഞത് അന്നാ വാക്കുകൾ കേട്ടപ്പോൾ നേതാജിയുടെ പ്രഭയിൽപ്പെട്ട് INA ചേർന്ന ഞങ്ങൾ സ്വന്തം നാടിനെ നൂറ്റാണ്ടുകളുടെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യക്കാരായ പട്ടാളക്കാർ തന്നെ നാടിൻ്റെ അതിർത്തിയിലെത്തുമ്പോൾ ബ്രിട്ടീഷ് സേനയിലെ എണ്ണമറ്റ ഇന്ത്യൻ പട്ടാളക്കാർക്ക് മനസാക്ഷി കുത്തുണ്ടാവുകയും അവർ കൂട്ടത്തോടെ കൂറുമാറി INA-യോടൊപ്പം ചേരുമെന്നും അങ്ങനെ ഒരു വലിയ സേനയെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യിക്കാനാകുമെന്നുമായിരുന്നു നേതാജി വിശ്വസിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് തെറ്റി. ഞങ്ങൾ കണ്ടത് ബ്രിട്ടീഷുകാരുടെ ശമ്പളക്കാരായ ഇന്ത്യക്കാരും ജപ്പാൻകാർ ഉയർപ്പിച്ചു കൊടുത്ത് യുദ്ധത്തിലേക്ക് തള്ളിവിട്ട ഇന്ത്യക്കാരും തമ്മിലുള്ള രൂക്ഷമായ പോരാട്ടമായിരുന്നു. थोड़ा सब्र करो दादा, ये हमला पूरा हो जाए उसके बाद. देखिए ना, जेंसी शुरू. योगाई a game of bridge, John. Stay together. Enemy units spotted. Wait. Lads, load up. The enemy's dead ahead. Finish them. Yes, sir.
ബ്രിട്ടീഷുകാരുടെ ഇന്ത്യൻ പടയെ തോൽപ്പിക്കാൻ പറ്റാതെ INA യുദ്ധമുന്നണി പൊളിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെയാണ് നയിക്കേണ്ടതെന്ന്, ഇന്ത്യൻ മനസ്സുകളിൽ നിന്ന്. ഞാനും സത്നാമും എവിടെയൊക്കെയോ അലഞ്ഞു, എപ്പോഴോ ഉള്ളിൽ ഒരു ആശയം ഉദിച്ചു. ILP ഇതിനും കുഞ്ഞ് സൂക്ഷിക്കണം. ഇതൊക്കെ നാട്ടുകാരെ അയനക്കാര് തെങ്ങിൽ കെട്ടിയിട്ട് തല്ലിയ ശേഷം പോലീസിന് കൈമാറി പാരിതോഷികം പറ്റുന്ന കേട്ടു. അറിയാം, ഇന്ത്യയെ രക്ഷിക്കാൻ നോക്കുന്ന ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യക്കാർ തന്നെയാണെന്നും അറിയാം. അധികം ജീവിച്ചിരിക്കണമെന്നില്ല, ജീവിച്ചിരിക്കുമ്പോ തല താഴാതെ നോക്കണം. ഇവിടെ വന്നതിനും കാരണങ്ങളുണ്ട്, അത് പറയേണ്ട സമയത്ത് പറയാം. യഥാർത്ഥ ദേശസ്നേഹി അല്ലേ കമരേട്ട? ഇന്ത്യൻ ലിബറേഷൻ പാർട്ടിയുടെ അമൃത സമുദ്രം ശാഖ എന്നിവിടെ നാം തുടങ്ങുന്നു. ഞാൻ പറഞ്ഞു തന്ന പ്രതിജ്ഞാവാചകം നിങ്ങൾ പറയണം. ഈ തീനാളത്തിൽ കൈവച്ച് സത്യം ചെയ്യണം. ഞാൻ ആദ്യം. ഞാൻ തിലകൻ,
ഈ നിമിഷം മുതൽ ഇന്ത്യൻ ലിബറേഷൻ പാർട്ടിയുടെ അംഗമാണെന്നും ഇന്ത്യ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നത് എന്റെ പ്രാഥമികവും അന്തിമവുമായ കടമയാണെന്നും ഈ എരിയുന്ന തീയിൽ തൊട്ട് പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സത്യം, സത്യം, സത്യം. കമാരേട്ട, എനിക്ക് എനിക്കൊരു വാർത്ത അറിയിക്കാനുണ്ട്. നമ്മുടെയൊക്കെ ആത്മധൈര്യം ചോരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതുവരെ പറയേണ്ടിയിരുന്നത്. എന്താ? നമ്മുടെ നേതാജി കൊല്ലപ്പെട്ടു വിമാനപകടത്തില്. എന്നോട് പറഞ്ഞില്ലല്ലോ. നീ വിഷമിക്കണ്ടെന്ന് കരുതി. ഇതിനു മുൻപും ഒരുപാട് തവണ നേതാജിയെ നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ കൊന്നിട്ടുണ്ട്. നേതാജിയുടെ അറിവോടെ പോലും ഈ മരണ വാർത്തകൾ പരത്തിയിട്ടുണ്ട്. ടു ഹുഡ്വിങ് ദി ബ്രിട്ടീഷ്. ഇതല്ല, കൂഗൻ സാഹിബിന് കിട്ടിയ രഹസ്യ വിവര അതൊരിക്കലും തെറ്റാറില്ല. ഇംഗ്ലീഷില എസ്ഐഎസ് ഡോക്യുമെന്റ്. നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. എന്റെ നേതാജി. കരയണ്ട, ഓതേന നല്ലവനാ. കരയാതെ മോളെ, നിന്നെ വലിയ കാര്യമോ കേളുവാങ്ങളേക്ക്. ഈ അമ്മയെ മാത്രമേ തെണ്ടിക്കൂടാത്തതായിട്ടുള്ളൂ. നീ ഉദയനന്റെ പെണ്ണാണെന്ന് ആങ്ങളേക്കും അറിയാം. അവന്റെ കൂടെ നീ പൊയ്ക്കോ, നല്ലതേ വരും. എന്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. എനിക്കിവിടെ കമ്മാറിനും കമലേക്ക് ഉണ്ടല്ലോ. എനിക്ക് മോളെ വല്ലതും കഴിക്കാം. ഓർമ്മ വച്ച നാള് മുതൽ മനസ്സിൽ കൊണ്ടു നടന്നു നോക്ക. അത്രയ്ക്ക് മോഹിച്ചു പോയി മൂപ്പിന്നെ. ഉള്ളിൽ എവിടെ നോക്കിയാലും ഭാനുവ, അവള് മാത്രം. കണ്ണേ, ഐശ്വര്യമാര് സീറ്റിടെ. ഉങ്ക യോഗം ഇന്ത ഉലകത്തിലെ 10,000-ൽ ഒരുത്തിന് താ ഇന്ത ഷീട്ട് കിടക്കും. ആര്? രാവണൻ. ആ, 10 തലയിലും 10,000 കുരുട്ട് കുത്തി കൊണ്ടു നടക്കണവൻ. ഉന്നെ മാതിരി ഒരു യോഗവും ഇല്ല. ഇന്ത പൊണ്ണുക്ക് ഒരു ശ്രീരാമം വേറെ ഇരിക്ക. ഇരിക്ക. നീ അവളെ മോഹിച്ച് അങ്കെങ്കും പോകക്കൂടാത്. ഉല്ലങ്ക കത്തിപ്പോയിടോ. ഒരു പെണ്ണിനെയും പിടിച്ചു വലിക്കൂടാതെ. അത് മാനം കെട്ട പണി. വേറെ ഒരു വഴിയില്ലേ മോ? പിന്നെ ഒരു വാട്ടൂടെ പാക്കല. ഇന്ത രാവണനക്ക് സീതയെ കൊടുക്കുന്നതൊക്കെ ഏതാവത് വഴി ഇരുക്ക. ഒരു നിമിത്തം കാണുന്നു. പച്ചിലയും തീയും എന്താ മോ പിന്നെ? ചെവി കൂർപ്പിച്ച് കേട്. പച്ചപ്പാതിരാക്കി പച്ചിലക്കൂട്ടം താനെ നിന്ന് കത്തിയാൽ നിനക്ക് അവളെ കിട്ടും. പച്ചപ്പാതിരാക്കി പച്ചിലക്കൂട്ടം താനെ നിന്ന് കത്തിയാൽ ഉനക്ക് അവളെ കിടക്കും. ഞാൻ തന്നെ കത്തിച്ചാലോ മോ പിന്നെ? Well, I have an information for you, sir.
which is worth £1 million. What is that? What? I need your word on this. What I give you now, Colonel, must enable me to return back to England and still be in service. You would have to recommend the revocation of all the cases against me. My word, huh? Mm-hmm. You've got it. Come on. Come on in. Come on. That chap was with the INA. He was also there for the Imphal campaign. ക്ഷേത്രത്തിലെന്തോ നിധി ഉണ്ടെന്ന് കരുതി അത് കക്കാൻ വന്നതാണ് മെർക്കിസ്റ്റ സായിപ്പെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കൂകൻ സായിപ്പ് അമൃതസമുദ്രത്തിൽ വന്ന സമയത്ത് സായിപ്പിന്റെ വിശ്വസ്തനാവാൻ വേണ്ടി ഈ നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. അതിലൊന്നായിരുന്നു കാട്ടിലെ അമ്പലത്തിലെ നിധിയുള്ള കഥ. അത് ഈ വട്ടസായിപ്പ് വിശ്വസിച്ച് പുസ്തകത്തിൽ എഴുതുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സ്വന്തം മണ്ണിലും സ്വന്തം പെണ്ണിലും നെഞ്ചു വിരിച്ച് തിരിച്ചെത്താന്നുള്ള പുതിയ അറിവ് കൂകൻ സായിപ്പിനെ പഴയ പൈത്യ സായിപ്പ് അല്ലാണ്ടാക്കി മാറ്റി. No, sit! Please sit down, sir. May I beg a pardon? I didn't come here to sit and have that dirty beetle wrap cowrag here that you are shooing. Irikkanum murukkan chavkan ennu vannadalla na parayunne. Your bloody son is here. Yo, my. We have reports about him. Where did you say he had gone to? England. He was with this army of fools led by this Bengali fellow, full of baby fat. What was his name again? God damn it! Netaji! Hey! Yendaro yel parana. Odeenam kunye Englandilekku padikkan ennu parnju poyathe. INA-ilekkaanu poyathe. Everybody should hear this. We have an enorm of not one, not two, but 1,000 rupees. To the one who finds or helps us to get information about Uttanam Nambiar or any of his gang members who call themselves ILP. Translate. Adeyam odeyanneyav petti edavathu thagaval kodutha 1000 rupees inam kodukkar ennu sonnal verivikkalle odene kunje. എനിക്ക് നിങ്ങളെ പോലെ വിപ്ലവം പറയാനൊന്നും അറിയില്ല. പക്ഷെ ഒന്നറിയാം, ഒരു യുദ്ധം ജയിക്കാൻ വേണ്ട ആയുധങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒന്നുമല്ല. നീറുന്ന പകയും അകത്ത് വെച്ച് മനസ്സ് വെന്ത് നടക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരാളെ തരട്ടെ. നാളെ പകൽ 11:30 കളക്ടറേറ്റിന്റെ തെക്കൻ വാതിൽ നമ്മൾ. ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? മർക്കസ്റ്റ സായിപ്പ് നാളെ ഇരുട്ടിയിട്ട് അമൃതസമുദ്രത്തിലെത്തും. ക്ഷേത്രമാണ് ഉന്നം. അതിന് കൂകൻ സായിപ്പ് ഒത്താശ ചെയ്യും. ക്രമസമാധാന പ്രശ്നമാക്കി തീർക്കാൻ കേളുങ്ങുന്നതിന്റെ മല്ലന്മാര് തമിഴ് കുടികളെ ആക്രമിക്കും. മൂന്ന് പേരും ചേർന്നുള്ള പരിപാടി. തെളിവെന്താ? ഇത് കൂകൻ സായിപ്പ് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഇത് വെച്ചിട്ടാണ് അവർ പദ്ധതി ഇട്ടിരിക്കുന്നത്. सतनाम को बुलाओ. सर वो स्काउट टीम को लेके गया. ഒന്നും കൂടി മലയറങ്ങണം. തമിഴരോട് ഒന്ന് കരുതിയിരിക്കാൻ പറയണം. അവരെ എങ്ങോട്ടെങ്കിലും മാറ്റണം. ഞാൻ കുറച്ച് ആയുധങ്ങള്.
എനിക്ക് ഹാത്ത് ഹത്യാറിലേക്ക് ഭേജു ജാമി നാനും പറയാം വേണ വേണ നീ ഇങ്ങിരുന്നാ പോതും നീയും തിലകനും ഇവിടെ നിന്നാ മതി ശരി ജാമി കേളുങ്ങനെന്തോ സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് അതാപത്ത നീ ഇവിടെ നിന്നാ മതി ரொம்ப ஜாக்கிரதையா இருக்கணும் சரிங்க கமரேடா சூட்சிச்சு போனே ஐயா உங்களுக்கு கோடி புண்ணியம் கிடைக்கும் சாமி ஆயிக்கோட்டே பாத்துவாங்க നമ്പ്യാരുടെ മല്ലന്മാര് ഇന്ന് രാത്രി തമിഴ് കുടികൾ ആക്രമിക്കും ഒഡേനനും അയ്യൽപ്പിക്കാരും അവിടെ വരും സോ ഇറ്റ്സ് ഗോയിംഗ് ടു ബി ടുനൈറ്റ് റൈറ്റ് ഇന്നത്തോടെ നമുക്കെല്ലാം തീർക്കണം തുക്കി ബോസ് നമസ്കാരം ബട്ടറേ ഞാൻ മലയിലമ്മയ്ക്ക് ഒരു മരുന്ന് അങ്ങുന്നേ അങ്ങുന്നേ എന്താണോ മലയിലമ്മക്ക് വയ്യായിക കൂടുതലാ അങ്ങുന്നേനെ കാണണമെന്ന് പറയുന്നു കമാരന്താ വന്ന് നിൽപ്പുണ്ട് ഞാനിനി പറയുന്നത് ഭാനുക്കുഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം ഉദയനൻ കളക്ടറെ കൊല്ലാൻ പോവാണ് നാളെ സ്വാതന്ത്ര്യം വേണം സമരം ചെയ്യണം അതിനൊക്കെ ഞാനുണ്ട് ഒക്കെ മനസ്സിലാക്കാം പക്ഷേ ഇത് കൈവിട്ട കളിയാണ് പവനകുടിയിലുള്ള പട്ടാളത്തിൻ്റെ ശക്തി കൂകൻ സായിപ്പ് പറഞ്ഞ് എനിക്കറിയാവുന്നതുകൊണ്ട് പറയാം ജയിക്കില്ല എന്ന് മാത്രമല്ല ഒറ്റൊരാള് ബാക്കിയിലണ്ട് ചത്തു വീഴും വീഴാൻ പോയപ്പോ കമാരേട്ടാ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കണം ഞാനാവൊന്നും പറഞ്ഞു നോക്കിയതാ കേട്ടില്ല നീ പേടിക്കണ്ട അവന്റെ പുറംചട്ടയിട്ട് ഞാനുണ്ടാവും എപ്പോഴും പക്ഷേ നാളെ ഉടനെട്ടൊന്ന് പോവാണ്ട് നോക്കാൻ പറ്റുമോ ഹലോ ആ ഭാനുക്കുഞ്ഞ് പേടിക്കണ്ട ഞാനുണ്ട് നിങ്ങളുടെ കൂടെ
നിന്റെ കൂടെ. നീ ഇവിടെ തന്നെ ഉണ്ടാവണം മുത്തശ്ശിയുടെ അടുത്ത് കേട്ടോ. ഓതേനം കുഞ്ഞിനെ ഏത് നിമിഷവും വെള്ളക്കാര് പിടിക്കും. ഓതേനം കുഞ്ഞ് എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അന്യായമായിട്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല അങ്ങുന്നേ. എനിക്കും എൻ്റെ പെങ്ങൾക്കുള്ള ഞങ്ങളുടെ പൊരയിടവും പറമ്പും തിരികെ തരണം. ഇവന്റെ കടലാസ് എന്താന്ന് വെച്ചാൽ എടുത്ത് കൊടുത്തേരെ അത് എടുത്ത് കൊടുക്കാൻ. എവിടെയാ അവൻ? പറയാം, പക്ഷേ അതിനു മുമ്പ് എനിക്ക് അങ്ങൊന്നൊരു വാക്ക് തരണം. എന്റെ വീടിനും പെങ്ങൾക്കും ഒന്നും പറ്റരുത്. പറ്റില്ല, പറയും. അങ്ങനെ ഓതേനം കുഞ്ഞിനെയും കൂട്ടരെയും കൂരയും ആഹാരം കൊടുത്ത് തീറ്റിപ്പോറ്റണത് ചേരിയിലെ പാഴുകളാ. അങ്ങൊന്നിനോടും അവർക്കൊരു വൈരാഗ്യമുണ്ടേ. ഗദ്ദാറല്ല ആധാർ. എന്നെ കൊല്ലല്ലേ, ഞാനെല്ലാം ചെയ്തത് അയ്യൽപ്പിക്ക് വേണ്ടിട്ടാ. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കയ്യിലുള്ളത് മുഴുവൻ ഞാൻ തരാം. എന്നെ കൊല്ലല്ലേ, കൊല്ലല്ലേ. അയ്യോ സാലേ, തോക്കെ ബാസ്, തീരാ ഖേൽ ഖതം. പെണ്ണുങ്ങളെ പിടിക്കാൻ വന്നതാ, ഞാൻ തടയുകയായിരുന്നു. നീങ്ങ പോങ്ങ, നാങ്ങളും പാത്തുക്കറോം. മുത്തശ്ശി, ഒന്നുമില്ല. Here, this way, sir. Carry on. Come on, man. Move fast. Yes, Mr. Coogan, are you sure this is the entrance to the temple? Well, I guess so. Search. Yes, sir. Light the torch. Break the door. Come on. എന്താ അങ്ങളെ പറ്റിയേ?
The royal sign of the Maharaja. Have a look at the book, sir. It's all written there. Really? Are you sure about this, Coogan? I'm sure. The treasure must be here, sir. ചേട്ടനെ കണ്ടിരുന്നു. You fool! There's nothing here! Who told you about this? Well, it was Camaran, sir. You've been cheated, Coogan. Now leave! Go to the slums! Yes, sir. As you tell me, sir. Damn fool. കുഞ്ഞെ, കമാരേട്ടൻ പറഞ്ഞതുപോലെ കേളുവങ്ങുന്നു മല്ലന്മാരും തമിഴ് കൊടികളിൽ അക്രമം തുടങ്ങി. നിങ്ങൾ മല്ലന്മാരുടെ കാര്യം നോക്ക്. മർക്കിസ്റ്റൻ എനിക്കുള്ളതാ. ഗോ 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 വാ. പെട്ടെന്ന് വാ. All lies, bloody lies. I sense a trap. Let's get out of here. An eye for an eye, Colonel, would only make the world... No. No. Kill him.
there! Gowda! Cut the car along! What door did you put on? Hey! എന്ത് വന്നാലും എന്ത് കേട്ടാലും പുള്ള വായിൽ ഓർക്കരുത്, പുറത്തേക്ക് ഇറങ്ങരുത് കേട്ടോ. പച്ചപ്പാതിന്റെ അയക്ക് പച്ചില കൂട്ടം താനെ നിന്ന് കത്തിയാൽ ഉനക്ക് അവളെ കിടക്കും. എന്തു പറ്റി അങ്ങുന്നേ അങ്ങുന്നേ? അയ്യോ, ഇതാരാ ചെയ്ത? ഒരു കേസനാ? അല്ല, ഞാൻ വിശ്വംഭരൻ നമ്പ്യാരുടെ മകൻ കമ്മാരൻ. കമ്മാരൻ നമ്പ്യാർ. തീർന്നിട്ടില്ല, കമ്മാരൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ നമ്പ്യാർക്ക് കൊടപിടിക്കാൻ നീ ചെല്ല. ഗോ ഗോ.
പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോ. Repeat myself. Do what is it? Weapons down. Tomareta, ningalappa chadikkiyarunnalle. Come on, push him down to his knees. Any members of the ILP, present yourself or die. ILP, Sindhavan. ILP, Sindhavan. ILP, Sindhavan. Oh, that's a good day. Gamaran. Arrest him. Gamara. ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്, എനിക്കുറപ്പാണ്. അല്ലെങ്കിൽ നമ്മൾ എത്തുന്ന വിവരം എങ്ങനെ ഇൻസ്പെക്ടർ അറിഞ്ഞു? സത്നാമ ഇതെവിടെ പോയി? കമ്മാര, സ്വാതന്ത്ര്യം എന്നതും വിപ്ലവം എന്നതും ഒരാശയമാണ്. ഞാൻ കൊല്ലപ്പെട്ടാലും ഒരായിരം ഉദയനന്മാർ അതിൽ നിന്ന് ഉയർന്നു വരും. നീ രക്ഷപ്പെടുവാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എനിക്കൊരാളോട് ഒരു കാര്യം അറിയിക്കാനുണ്ട്. This guy, bring him down. Unchain him. This man is innocent, Inspector. Spare his life, please. I'm the one you want. I'm the one who instigated this. Let him go. Close the door. Please. Inspector, please. This man is innocent. Spare his life. Inspector! He let her ninna. British Okaran. Ninnum Rakshikum. It's signed by the governor. Keep this. Taipei. Don't worry. You won't hear from him ever again. There is another gift coming your way, Kamaran. I will make you him. With my pen. I hope you will live long enough to celebrate yourself. So long, my friend. Taipei? What? Thank you. Kamaran. Komadamai. Komadamai.
എല്ലാം പോയി ഗോപതി അമ്മായി. ഉദയനും കുഞ്ഞിനെ കൽക്കത്തയിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് അന്തമാനിലേക്ക് കൊണ്ടുപോകുന്ന കേട്ടത് കൊല്ലുന്ന സാഹിബ് പറഞ്ഞത്. കരയല്ല അമ്മായി, ഞാനുണ്ട്, ഞാനുണ്ട് അമ്മായി. ഇവിടെ എനിക്ക് ബാലക്കുഞ്ഞെ, ഞാൻ ആവുന്നത്ര നോക്കി. പറ്റിയില്ല, പറ്റിയില്ല ഈ കമാരായിട്ടെ. ചതിച്ചതാ, ചതിച്ചതാ കേളുവെന്ന്. ഉദയൻ കെന്നാച്ചു അപ്പുറം ഉദയനെ പിന്നെ കണ്ടിരുന്നു. കമറൻ സാർ, ആർ യു ഓക്കേ സാർ? കമറൻ സാർ, സാർ ഫ്രാൻസിസ് സാർ. ഒന്നില്ല, വാങ്ങിട്ടുണ്ട്. റിയൽ സ്റ്റോറി അതാണ് പറഞ്ഞു. എന്റെ സമരങ്ങളെ കുറിച്ച് വല്ലതും പറഞ്ഞു. ഫ്രാൻസിസ് സർ, നിങ്ങൾ നനിക്കിറ മതി അന്താൽ ഒന്നും എം ജി ആർ കിടയാതെ എം എൻ നമ്പിയാർ വില്ല വില്ലനോ? ഇപ്പൊ നടക്കൂല, എന്താ അങ്ങനെ പറഞ്ഞേ? അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാഞ്ചന സീത, മതിലുകൾ, പൊന്തമ്മാട പോലുള്ള പടം പിടിക്കാനാണ് പരിപാടിയെങ്കിൽ അതിന് കിട്ടുന്ന ഓരോ അവാർഡും പ്രതിമയും നിങ്ങളുടെ തലക്കടിച്ചാൻ പൊട്ടിക്കും കേട്ടോ. എടാ അടങ്ങ് സിജു, ഇത് ഞാൻ കൊണ്ടുവന്ന പാമ്പാണ്, ഇതിന്റെ വിഷം ഞാൻ തന്നെ ഇറക്കാ മതി. നമുക്ക് ഐ എൽ പി ഭൂഷയുടെ കാര്യം, ഈ എം എൻ നമ്പ്യാരെ നമുക്ക് എം ജി ആർ, എം ജി ആർ അതിന് കമ്മാരേട്ടനെയും സുരേന്ദ്രനെയും ഈ ബോസിനെയും അങ്ങേറ്റം പ്രൊമോട്ട് ചെയ്യുന്നൊരു പക്ക മാസ് പടം തന്നെ വേണ്ടത്. അതൊക്കെ നടക്കൂ, നടക്കൂടാ. എങ്ങനെ വി ഐ പി? Oh,
പുലികേശൻ സാർ, തമിഴ് സാറിന്റെ ശമ്പളം 1 കോടി അല്ലേ? ഞാൻ 2 കോടി തരും, അതും ബ്ലാക്ക്. ദാ 1 കോടി അഡ്വാൻസ്. ഫ്രാൻസിസ് സാർ, உங்களுக்கு எந்த மாதிரி படம் வேணும்னு எனக்கு புரியுது. நீங்க நினைச்ச மாதிரி நான் படம் எடுக்கணும்னா 2 கண்டிஷன்ஸ். என்ன கண்டிஷன்? நம்பர் 1, கம்மாரனோட கதை தமிழ் ஹிந்தி ரைட்ஸ் நீங்க எனக்கு எழுதி வைக்கணும். என்னோச்சா? ஒரு லட்சம் அப்பதா நம்ம அங்கே நான் நினைச்ச மாதிரி படம் பண்ணணும். அச்சா, அதுவும் நடக்கும்ல? அது குழப்பமில்ல, தமிழ் ஹிந்தி ஓகே அல்லே. பட் ஒரு காரியம், இவட ரிலீஸ் செய்துட்டு அவட தொடங்காவும். ஆஃப் கோர்ஸ். கண்டிஷன் நம்பர் 2, இந்த போட்டோஸ்ல இருக்கிற மாதிரியே எக்ஸாக்டான ஆர்டிஸ்ட் நீங்க எனக்கு தரணும். ஓ ஆயிக்கோட. அப்புறம் உதயன் கேரக்டருக்கு தமிழ் ஸ்டார் சித்தார்த். அதெல்லாம் சாரின் இஷ்டம். கமரன் கேரக்டருக்கு உங்க திலீப் சார். அப்ப என்ன கதாபாத்திரம் ஆடி செய்யும்? துல்கர். துல்கர் முதல்ல உங்க ஐஎல்பியோட கொடியை பார்க்கணும். கொடி நிறச்சும் கொடி. எப்படி? ஓய், கொடி திரிச்சு பிடி. எங்கேண்டு இதன் தோணு? புதிய கொடி வேணும். அந்த பிளாக் கலர் தேடுங்க. அந்த கரிங்கொடியா? விக்னேஷ் மார்க்கர் கொடு. ஓ, புதிய டிசைன். மரியாதை இல்லாத காக்கா. கரிங்குடியில் காக்க தீட்டம். வர வர காணட்டு. ஒரு மலைமேகம், ஒரு மின்னல் பின்னர், இதுதான் எல்பியோட ஊதுகொடி. அழிமதியோட பொறிவெழுத்த நன்மையோட மலைமேகவுமாய் ஒரு மின்னல் பின்னர் போலே ஐஎல்பி. நம்மட படத்தின் பேர் தோணு? படம் பேரு சம்பவம். இப்போ இன்டர்வெல போடு, மீதி படத்தை தியேட்டர்ல வந்து பாரு. അന്ന് വന്ന സംവിധായകനോട് ഞാൻ പറഞ്ഞ ചില സത്യങ്ങള് നാട്ടുകാരെ എങ്ങനെ എടുക്കുമെന്നുള്ളൊരു ഒരാവലാദ്യ ഉള്ളില്. ഓർമ്മയും വെളിവില്ലാണ്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ ആവലാദിയ. ഇനി എന്തൊക്കെ പുലിവാലാണ് പിടിക്കാൻ പോണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. എന്നാടാ ഈ പടം ഇറങ്ങണേ? അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അത് അടുത്ത ആഴ്ച ഇറങ്ങും. ഓ, എനിക്ക് ആ പടം ഒന്ന് കാണണം. എന്തിന്? എന്റെ സ്വന്തം കഥയല്ലടാ ഒന്നുമില്ലെങ്കിൽ. ആത്മകളുടെ സിനിമ ആക്കിട്ട് അങ്ങോട്ട് കാണാൻ കാത്തിരിക്കല്ലേ കാഞ്ചനമാല. മിണ്ടാതെ അവിടെ ഞാൻ കിടന്ന് ഉറങ്ങിയുള്ളതാ. പടാ പറയ്, എപ്പോഴാണ് പടം കാണാൻ കാത്തിരിക്കുക? പടിക്കപ്പുറം നമ്മുടെ രാജ്യമാണ്, നമ്മുടെ സ്വതന്ത്ര രാജ്യം. ഒരു വെള്ളക്കാരൻ അവന്റെ മുന്നിൽ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു ഇന്ത്യക്കാരനും ഈ പടി ചവിട്ടിക്കൂടാ.
ചവിട്ടിയാ അരിഞ്ഞേക്കണം. അമ്മയും മകളെ ഞാൻ നോക്കിക്കോളാം, അച്ഛൻ പോയിക്കോ. ആർക്കാടാ വിശ്വം പറഞ്ഞ കൊല്ലേണ്ടത്? വാടാ. ഇവനാണോ അമൃത സമുദ്രത്തിലെ ലോകമാന്യ തിലകൻ? Japanese intelligence. It says there is a plot to assassinate Mahatma Gandhi. Par kon? Kidhar? That is not your mission. Tum dono ka ek hi kaam hai. In do chitthiyon ko sahi salamat pahuncha dena. Give these to Himanshu Rai of the 3rd Infantry. One is for him, one is for the person who would protect Bapuji. Only Himanshu knows his name and whereabouts. Sir. And tell Himanshu not to rely on wired communication for this. He must deliver the letter personally. Yes, sir. Take care of it. Sir. さあ、ネタジー殿。我々は敵国の艦長をしていた兵士2人を捕まえた。どう取り扱われますか？さあ、行け。行け。行くんだ。この2人？माफी नेताजी, गलती हो गई. Take them to the border of British occupied India. If possible, walk them across and shoot them there. Let the motherland have their blood. नेताजी माफी. माफी नेताजी. ये फोटो हिमांशु को पहुंचा देना. यस सर. कमांड हिम टू शो इट टू द रिसिपिएंट ऑफ द लेटर, ताकि वो जान सके कि ये हमारा आखिरी कमांड है. सर. नेताजी रहे या ना रहे, बापूजी जरूर रहना चाहिए. जय हिंद. जय हिंद. Oh.
前ら準備しろ。रॉय नमस्कार बंधु उदयन उदयन नंबिया पाजी ये देखो Netaji knew about the whole plan. How sweet. Kiske liye bheja hai? We need to be very quick and smart, chaps. I tell you, there are enemies everywhere. Even amongst the British. Don't worry, sir. Satnam, jaldi. Kammaran Nambiya. We meet again. Maheshwari, Karshakanda Virpa, Manni Namurda. Pakshe, Avinda Chora Vina, Manna Kari, Vila Kari. Kudiyam Marile Kalabar Kenan, Odeyatham Biran Jinmi Mari Undakkiyathu. Alladingine, Ahimsayum Paranju, Chomachum Korchu Irikkanalla. കുടിയാരില്ലേ ജന്മിയില്ലെന്ന് ഓർമ്മവാണ് മഹേശ്വരി ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോ കാലഭൂമിയെ പോലെ അങ്ങനെ നോക്കി നിൽക്കും പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കലും വാതുറക്കും പറയാനുള്ളത് അല്ലറി പറയും അത് ഞാനാ Mama, I'm gonna get him, Mama!
രാജാക്കന്മാരാ മുതലും പലിശയൊക്കെ കൊടുത്തു തീർത്തതാ എന്നിട്ടും കമ്മാരാ പണ്ട് കരിമ്പിന്നാരിൽ കഴുത്തു മുറുക്കി വെച്ച് നിന്റെ അച്ഛൻ വിശ്വംഭരൻ നമ്പ്യാരെ ഇവൻ കപ്പിത്തണ്ടിലേക്ക് വലിച്ചു കയറ്റിയപ്പോ കഭവും തുപ്പി മലവും ചീറ്റി അയാള് പിടഞ്ഞ ഒരു പിടയിലുണ്ട് അലറിയ ഒരു അലർച്ചയുണ്ട് അത് കാണാനും കേൾക്കാനുള്ള ഭാഗ്യം നിനക്കൊന്നുണ്ടായില്ല നീ വന്നപ്പോ താമസിച്ചു പോയി നുര ഒലിപ്പിച്ചും കണ്ണു മിഴിച്ചും ചത്തു തൂങ്ങി ആടിയാടി വിശ്വംഭരനെ നീ അന്ന് കണ്ടുള്ളൂ കാണേണ്ടത് കാണാത്തതിന്റെയും കേൾക്കേണ്ടത് കേൾക്കാത്തതിന്റെയും ആ ഒരു കുറവ് നികത്താത്തത് കൊണ്ടാ നീ ഇങ്ങനെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് മഹേശ്വരിയമ്മേ കാണാത്തത് കണ്ടെന്നും കേൾക്കാത്തത് കേട്ടെന്നും പറയാത്തത് പറഞ്ഞെന്നും പറഞ്ഞ് 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 ചെയ്യാത്ത പല പാപങ്ങളും നിരപരാധികളുടെ തലയിൽ വെച്ചുകെട്ടി പുണ്യാളത്തി ചമയുന്ന നിങ്ങളെപ്പോലുള്ള ഭരണപ്പിണിയാളുകളുടെ നാടായിപ്പോയി നിങ്ങളെപ്പോലുള്ളവരിൽ നിന്നും ഈ നാടിനെ കാക്കാൻ രണ്ടാം ജന്മമെടുത്ത അവതാരമാണ് ഇക്കമാരൻ ഈ ചെറ്റക്കൂട്ടത്തെ കാട്ടിയാണോ നീ മഹേശ്വരിയെ വിരട്ടാൻ നോക്കുന്നത് കമ്മാരന്റെ കൂടെയുള്ളത് തുട്ടുപൊക്കി കാണിച്ചാൽ സ്വന്തം തന്തയെ വരെ വിൽക്കുന്ന ഇതുപോലുള്ള ചെന്നായിക്കൂട്ടമല്ല ഒന്നും മോഹിക്കാതെ സത്യത്തെ മാത്രം നമ്പി ഉയിരും ഉടലും വിധിക്ക് പണയം വെച്ച് കടശി യുദ്ധത്തിന് കൂട്ടുവന്ന തുണച്ചാവേറുകളാണ് അവരുടെ നാടായിരുന്നു ഇത് നിങ്ങൾ തട്ടിയെടുത്ത അവരുടെ സ്വന്തം നാട് ചുണയുണ്ടെങ്കില് ഇനി പാവങ്ങളൊന്ന് തൊട്ടുനോക്ക് മഹേശ്വരിയമ്മേ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ നിങ്ങളുടെ പതനം തുടങ്ങിയത് ജയ് മാതൃഭൂമി Thank you.
പോലെയാ ഈ സ്വാതന്ത്ര്യ സമരവും വിപ്ലവവും ഒക്കെ തല ഉയർത്തുമ്പോഴേ കരിച്ചു കളയണം ഇപ്പോ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു ചെയ്യേണ്ട സമയത്ത് ഒന്നും ചെയ്തില്ലെങ്കിൽ വലിയ പാടാ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാ ഇവനൊക്കെ ഇങ്ങനെ വളർന്ന് ഈ പുരയ്ക്ക് മുകളിലായത് അമ്മ പറഞ്ഞത് ശരിയാ Years have been kindest to you, Mama. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അമ്മ ഇപ്പോഴും സുന്ദരി തന്നെ മോനെ നമസ്തേ ജി നിന്റെ അച്ഛൻ കേളു നമ്പിയാർ എനിക്ക് കാണണ്ട രാജ്യസ്നേഹി സ്വാതന്ത്ര്യം കിട്ടരുത് വെള്ളക്കാരൻ നമ്മളുമാണ് ഈ നാട് ഭരിക്കേണ്ടത് ബ്രിട്ടീഷുകാരില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു അവരുണ്ടാക്കിയതാ നമ്മളെ കാണുന്നതെല്ലാം റോഡ് പാലം കറണ്ട് തീവണ്ടി എല്ലാം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വേണം പശുവിറച്ചി പന്നിയിറച്ചി എന്ന് പറഞ്ഞ് ഇവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊരവള്ളി ആർത്ത് കളിക്കാൻ ഈ അമൃതസമുദ്രത്തിൽ നിന്ന് ഒരു കമ്മാരണം ഉയരില്ല ഇതെല്ലാം തീരും നമുക്കെതിരെയുള്ള ശക്തികൾ എല്ലാം ഒടുങ്ങും പക്ഷെ കൊമ്പും കൈയും വെട്ടിയിട്ടോ അരിഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല വേറെറുക്കണം തലവേർ തന്നെ അറുക്കണം കൊല്ലണം വരട്ടെ പറയാം തൽക്കാലം ഞാൻ ഇവിടെ വന്ന കാര്യം ആരും അറിയണ്ട അച്ഛൻ ഉൾപ്പെടെ കമ്മാരനെ ഒന്ന് കാണണം ആദ്യം അവന്റെ ആളായി അവന്റെ കൂടെ ചേരണം ഗുഡ് നൈറ്റ് മാം കമ്മാര ഞാൻ ഇവിടെ വന്നത് നിന്നെ കാണാനാ നിനക്കൊരു കത്ത് തരാന ഹിമാൻഷു ബ്രിട്ടീഷ് ബോംബിംഗിൽ കൊല്ലപ്പെട്ടു ഫോർമോസയിൽ വെച്ചാണ് നേതാജി ഈ കത്ത് എനിക്ക് തന്നത് ബ്രിട്ടീഷ് ഏജൻസികളോട് 3 സെക്യൂരിറ്റി വാൾസ് ബ്രേക്ക് ചെയ്താണ് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചത് ഇത് നിനക്കുള്ള കമാൻഡാണ് നേതാജിയുടെ ലാസ്റ്റ് കമാൻഡ് ഈ ഫോട്ടോ നേതാജി കമ്മാറിന് വേണ്ടി എടുത്തതാണ് ഗാന്ധിജി മധുരയല്ലേ ഗാന്ധിജി അവർ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് തടയണം ജീവൻ കൊടുത്തും തടയണം നേതാജിയുടെ അവസാനത്തെ വാക്കാണിത് തടയാം തടഞ്ഞിരിക്കും കമ്മാറിന് നേതാജി എങ്ങനെ ഇത്ര നന്നായിട്ട് അറിയാം അച്ഛന്റെ മരണശേഷം ഞാൻ നാടുവിട്ടു അനീതിക്കെതിരെ പടപൊരുതാൻ വലിയ ശക്തികളുടെ കൂട്ടുവേണമെന്ന് ഉറപ്പിച്ച് ഞാൻ ഒരുപാട് അലഞ്ഞു ആദ്യം ചെന്ന് കയറിയത് ഗാന്ധിജിയുടെ തെരുമുമ്പിലാണ് ബാപ്പു മേര നേത സിർഫ് ആപേ ബാപ്പു കോൺഗ്രസ് പാർട്ടി മേ ജോ ബി ആപ്കെ സാത്ത് सरासर बेहमान है बापू उनके साथ खड़े होकर मैं स्वतंत्रता की यह लड़ाई नहीं लड़ सकता बेटा मैंने तुमसे मिलने के लिए किसी को बुलाया है मुझे विश्वास है
यदि तुम उनसे बात करोगे तो तुम्हारे विचारों में परिवर्तन जरूर आएगा। मुझे यकीन है आप मुझे माफ कर देंगे। जय मातृभूमि। जय मातृ। അവിടെ ഒന്നും തങ്ങിക്കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കാനാവില്ലെന്ന് ഉറപ്പിച്ചു ഞാൻ. ഒടുവിൽ ഇൻഫാലിൽ വെച്ച് ഞാൻ എൻ്റെ നായകനെ കണ്ടെത്തി. You to be my man in India and do as I say. I want you to be my choice for a leader in the event of my defeat. I want you to build a political party in secret, a mass cadre that will rise in revolt when it is required. Barsati badal aur kadakti bijli hamari party ka nishana hoga. For elections, you will also need a new symbol. When you think of freedom, what is the first weapon that comes to your mind? The hand axe, sir, shall be the symbol of your Indian Liberation Party, the ILP. Hatsanda Party. ഗാന്ധിജി കൊല്ലപ്പെടും, പക്ഷെ പിടിക്കപ്പെടുന്നത് അമ്മയുടെ ശത്രുവിനെയായിരിക്കും. കമ്മാരൻ നമ്പ്യാരെ, എങ്ങനെയാ ഇതൊക്കെ? ഗാന്ധിജി വരുന്നുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 2 മധുരയിൽ മീനാക്ഷി ക്ഷേത്രത്തിൽ കീഴ്ജാതിക്കാരെ അമ്പലത്തിൽ കയറ്റണം. കയറ്റാതെ ഇനി മുതൽ അവിടെ കാല് കുത്തില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? അതെ, പക്ഷെ ഇപ്പോൾ അനുവദിക്കപ്പെട്ടെന്നറിഞ്ഞ് ദർശനം നടത്താൻ അനിവാര്യം. ബ്യൂട്ടിഫുൾ വിസ്കി. ബിലായത്തിന് വരുത്തിയതാ. അമ്മ വിഷമിക്കണ്ട. ആദ്യം ഗാന്ധിജി, പിന്നെ കമ്മാരം. കമ്മാരൻ എന്ന ചേരപ്പാമ്പിനെ കൊണ്ടുതന്നെ ഗാന്ധിജി എന്ന് നമ്മൾ ഭയക്കുന്ന മഹാത്മാവിനെ വകവരുത്തണം. ഗാന്ധിജിയുടെ മരണം ഏറ്റവും അധികം ആവശ്യം വെള്ളക്കാരേക്കാൾ ഇവിടുത്തെ ജന്മിമാർക്കാണ്. എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന 3 ഒന്നിൽ വെച്ചായിരിക്കും ആക്രമണം. 1, മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ കവാടം. 2, ഘോഷയാത്രയായി ഗാന്ധിജിയെ കൊണ്ടുവരുന്ന രാജപാത. 3, മധുര റെയിൽവേ സ്റ്റേഷൻ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ILP കേഡർ കമാൻഡ് ചെയ്യുന്നത് തിലകനായിരിക്കും. രാജപാതയുടെ ചുമതല മുരുകേശനായിരിക്കും. പിന്നെ മധുര റെയിൽവേ സ്റ്റേഷൻ, ഏറ്റവും അപകടം നിറഞ്ഞ ലാൻഡിംഗ് പോയിന്റ്. അവിടെ ഞാനും സത്നാമും അവിടെ ഉണ്ടാകും. ഗാന്ധിജിയുടെ പാദം ഈ തമിഴ് മണ്ണിൽ തൊടുന്ന നിമിഷം തൊട്ട് ഈ മണ്ണിൽ നിന്നും അദ്ദേഹം യാത്രയാകും വരെ
ഒരു നിഴൽ പോലെ ഞാൻ ഉണ്ടാവും. ILP ജിന്ദാബാദ്, മിഷൻ ഡാഡി ജിന്ദാബാദ്. ഭാനു, സ്വന്തം പെണ്ണിനോടുള്ള സ്നേഹം എന്ന് വെച്ചാൽ സ്വന്തം അമ്മയോടുള്ള സ്നേഹം മറക്കലല്ല. ഈ നാടാണ് ഇപ്പൊ എന്റെ അമ്മ. ഞാൻ വരും നിന്നെ കൂടെ കൂട്ടാൻ, പക്ഷേ ഇന്നല്ല രാത്രി. ഇന്ന് എന്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ, എന്റെ അമ്മ. കമാരേടാ, ഞാനും വരട്ടെ ഗാന്ധിജി രക്ഷിക്കാൻ. വേണ്ട സുരേന്ദ്ര, നീ ഇവിടെ വേണം ഭാനുമതിക്ക് കൂട്ടായിട്ട്. ഇതെപ്പോ ആ ചുമ്മാതിരി ഉള്ളതൊക്കെ തന്നെയാ അതിനകത്ത് കാണിക്കും. मदुराई रेलवे स्टेशन पर पुलिस और आईएलपी सिक्योरिटी का जबरदस्त बंदोबस्त होगा. हम वहां हर किस नहीं जा सकते. हम मदुराई नहीं जाएंगे सतना. फिर हम तिरुचिरापल्ली जाएंगे. मदुराई रेलवे स्टेशन पहुंचने से पहले गांधी जी की मुलाकात हमसे होगी. कम्मारन को गांधी जी मिलेंगे लेकिन मुर्दा. കമാരേട്ടാ, ചാതി ഉദയനം കുഞ്ഞു ഒച്ചിലാണ്. ഗാന്ധിജിയെ കൊല്ലാനാണ് ഉദയനം കുഞ്ഞു വന്നത്. എന്നിട്ടത് കമാരേട്ടന്റെ തലയിൽ കെട്ടിവെക്കാണ്ട് പരിപാടി കേളു അങ്ങ് പറഞ്ഞതാ. കണ്ടോ, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കൃത്യം നടത്താൻ മാത്രം വിഡിയല്ല ഉദയനൻ. പിന്നെ തിലക, ഇവരൊക്കെ സ്റ്റേഷന്റെ അകത്തേക്ക് പോട്ടെ. അപ്പൊ നമ്മളോ? ओ जाने वाले बालम वा, लौट के आ लौट के आ. बड़े अच्छे मूड में हो पाजी. अगर मिशन सक्सेसफुल रहा ना तो अगले साल पक्का शादी करनी पड़ेगी आपको. सतनाम, मेरी दुल्हन तो इस देश की बर्बादी है. Can't fail.
സത്നാം. നിന്റെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെയും നിന്നെയും തോൽപ്പിക്കാൻ ഞാൻ ഈ കമാരനോർത്ത് മതിയടാ. നിന്റെ പിന്നിൽ ഒരു മഹേശ്വരമ്മയുണ്ടെങ്കിൽ എന്റെ പിന്നിൽ നിങ്ങളാൽ വഞ്ചിക്കപ്പെട്ട ജനലക്ഷങ്ങളുണ്ട്, ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനയുണ്ട്. ഗാന്ധിജിയെ തൊടാൻ ഇനി നീ വേണ്ടടാ രാജ്യദ്രോഹി. Mr. Kamara, I'm here to help you, if I can. But you need to tell me the truth. Why did you kill those two British officers on the train? Yana train kariyada. Enda kooda parappagalaya India karil nannam. Avar kottasa cheythu kodukkunna vella karil nannam. Gandhi je rakshikkanayirunnu ennu parnjal, ningal adu vishwasikkyo. Illa. ട്രെയിനിൽ കയറി ഗാന്ധിജിയുടെ പ്രാണൻ രക്ഷിക്കണമെന്ന് എന്നോട് ആജ്ഞാപിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഇന്ന് പോട്ടെ എന്നെങ്കിലും വിശ്വസിക്കാനാവോ? ഇല്ല, കൂടുതലൊന്നും പറയാനില്ല സായിപ്പേ. ചെല്ല്, ചെന്ന് കയറിന് ബലമുണ്ടോ നോക്ക്. സത്യമുള്ളവൻ്റെ പ്രാണനെടുക്കാനുള്ള കയറാ, ബലം വേണോ അതിന്? ചെല്ല്. I know only one man who can save you, Kamaran. I'll go and meet him. Kamaran Nambiar. यही वो व्यक्ति है जिसके विषय में मैं तुमसे बात कर रहा था. इसके जैसे देशभक्त बहुत कम होते. ये है कमारन नंबियार. अमृत समुद्र से. Yes, I know. Mr. Coogan, make sure nobody else comes to know. You have my word, sir. I cannot assure you about his life. I will try my best and will talk to the Viceroy.
നമുക്ക് ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ ഇവന് ബോസ് സുഭാഷ് ചന്ദ്ര ബോസ് എന്ന് പേരിടണം. അച്ഛാ JILP. JILP. എന്റെ അവസാനത്തെ ആഗ്രഹം എന്താന്ന് ചോദിച്ചില്ലേ? എന്റെ മരണം എന്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണണം, തല മൂടരുത്. അതൊന്നും പറ്റില്ല റൂളാ. സായിപ്പേ, allow him. But sir, it's an order. Allow him whatsoever, sir. It's an order from the Viceroy. Release him. Kamarane virute vitu. ഇല്ല, എന്നേക്കാൾ ഒരുപാട് വലിയവരെ ജനിപ്പിച്ച നാടാണ്. നിങ്ങളെ ഭരിക്കാൻ കോൺഗ്രസ് ഉണ്ട്, മറ്റു പല സംഘങ്ങളും പാർട്ടികളും പരിവാരങ്ങളും ഒക്കെ ഉണ്ട്. എന്നെങ്കിലും ഈ നാട് അഴിമതിയും അക്രമവും കൊണ്ട് നിറഞ്ഞാൽ, അന്ന് എന്നെ ഈ നാടിന് വേണമെന്ന് തോന്നിയാൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ വരിക തന്നെ ചെയ്യും. ഈ സിനിമയില് കമ്മാരട്ടന്റെ വേഷം അഭിനയിച്ച നടന ദിലീപ്. വയസ്സായ ആളല്ലേ, ജനങ്ങൾ കൂടിയിരിക്കല്ലേ കമ്മാരട്ടനെ ഒരു നോക്ക് കാണാൻ. ഈ അച്ഛന്റെ മകനായി പിറക്കാൻ കഴിഞ്ഞത് തന്നെ എന്റെ മഹാഭാഗ്യമാണ്. വളരെ ചെറുപ്പം മുതൽ അമ്മ പറഞ്ഞു തന്ന അച്ഛന്റെ ഈ കഥകൾ കേട്ടാണ് ഞാൻ വളരെ. കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും നമ്മള് കണ്ടില്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. പ്രേക്ഷകൻ എപ്പോഴും കഥാപാത്രത്തിന്റെ കൂടെ ആയിരിക്കും.
അല്ലാതെ ആക്ടറിന്റെ കൂടെ അല്ല. എങ്ങനെ? അല്ല, അതിന്റെ ക്രെഡിറ്റ് ആക്ടർക്കാണ്, നിനക്കാണ്. കൺഗ്രാജുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ് കമാൻഡർ സാർ. അഞ്ചാണ്ട് ഭരിക്കാൻ അച്ചാരം വാങ്ങിച്ചിട്ട് നെട്ടോട്ടം തുടങ്ങിയല്ലോ, നാടാകെ കലങ്ങിയല്ലോ, കേളന്മാർ കുലുങ്ങിയല്ലോ, ഊളന്മാർ നടുങ്ങിയല്ലോ, കേളന്മാർ കുലുങ്ങിയല്ലോ, ഊളന്മാർ നടുങ്ങിയല്ലോ. എന്ത് കിട്ടും, എന്ത് കിട്ടും, കൂടെ നിന്നാൽ എന്ത് കിട്ടും, നോട്ട് കിട്ടും, ചീട്ട് കിട്ടും, വേണ്ടി വന്നാൽ എന്ത് കിട്ടും. പാട്ടുപാടി പുട്ടുപോലെ ജയിച്ചു കേറാ, പാട്ടുപാടി പുട്ടുപോലെ ജയിച്ചു കേറാ. കലക്കി വയ്ക്ക്, കുലുക്കി വയ്ക്ക്, സോഡാ കുടി കുടി കുടി. അമ്മാരാട്ടിനൊപ്പം ഞാനും ഗാന്ധിജിയെ രക്ഷിക്കാൻ വേണ്ടി സഹിച്ച യാതനകൾ നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. പോരാടിയിട്ടുണ്ട്, പണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട്. പാലൊഴുക്കാം തേനൊഴുക്കാം എന്നു ചുമ്മാ തട്ടിവിട, വട്ടമിട്ട് നാടിണക്കാം, വോട്ടർമാരെ പൊട്ടരാക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്റെ പേര് നിർദ്ദേശിക്കണം. ബോസ് കമാരൻ, കേരള ചീഫ് മിനിസ്റ്റർ. കേരളമെങ്ങും ഐ എൽ പി തരംഗം. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഇല്ലാതെ ഐ എൽ പി നേതൃത്വത്തിലുള്ള മൂന്നാം മുന്നണി അധികാരത്തിലേക്ക്. ഇപ്പോൾ കിട്ടിയ ബ്രേക്കിംഗ്. പത്രക്കാരെല്ലാം കാത്തു നിൽക്കുക, 57 തെരഞ്ഞെടുപ്പിന് ശേഷം അമേരിക്കയിൽ നിന്ന് ഒരു പത്രക്കാരെല്ലാം വന്ന് കാത്തു നിൽക്കുന്നത് ആദ്യമായിട്ടാണ് പറയുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി ആരാണെന്ന് നൈസായിട്ടൊന്ന് അനൗൺസ് ചെയ്യണം. ഒരിക്കലും അധികാര സ്ഥാനങ്ങളിലെത്താൻ മോഹിച്ചിരുന്ന ഒരാളല്ല ഞാൻ. എന്നും സ്ഥാനങ്ങളും പേരും പ്രശസ്തിയും മറ്റുള്ളവർക്ക് കൊടുത്ത് മാറി നിന്നിട്ടേ ഉള്ളൂ. ഇന്നും അതിലൊരു മാറ്റമില്ല. മരിക്കാൻ അധികം നാളുകളില്ല. അതുകൊണ്ട് എന്നെക്കാളും പ്രായം കുറഞ്ഞവർക്ക് അധികാരം നൽകുക എന്നുള്ളത് തന്നെയാണ് ഉത്തമം. പക്ഷേ നമ്മുടെ നാട് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണ്? വഴിതെറ്റിയ നേതൃനിര. ആ അവസ്ഥയിൽ നിങ്ങൾ കണ്ടും കേട്ടും പരിചയിച്ച ഒരു രാഷ്ട്രീയക്കാരനും മുഖ്യമന്ത്രി കസേര കൊടുക്കാൻ പാടില്ല എന്ന് കാലവും ചരിത്രവും എന്നോട് പറയുന്നു. ഈ നാടിന്റെ മറ്റൊരു ശീലമാണ് അച്ഛന്മാരുടെ തൊപ്പികള് മക്കളുടെ തലയിൽ കയറ്റിവെച്ച് പപ്പു പോനാക്കി വാഴിക്കുക എന്നുള്ളത്. മക്കള് യഥാർത്ഥ പിന്തുടർച്ചക്കാരാണെന്ന് സ്വയം തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ മകനെയും തൽക്കാലം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. പിന്നെ ആര്? അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്.
അത് നിങ്ങൾ വോട്ട് ചെയ്തവരാണ് തീരുമാനിക്കേണ്ടത്. ആരാണ് നിങ്ങളെ നയിക്കേണ്ടത്? ആരാവണം നിങ്ങളുടെ മുഖ്യമന്ത്രി? സമരസേനാനി കമാരൻ നമ്പ്യാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഐ എൽ പി മുന്നണി യോഗം കമാരൻ നമ്പ്യാരെ ഐക്യകണ്ഠേന മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തു. തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ, കമ്മാരേട്ടൻ അധിക കാലം ഉണ്ടാവില്ല, നമുക്ക് ശരിയാക്കാം. ആ സിജുവിനെ രാജപ്പനെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മതി, നമുക്ക് അടർത്തിയെടുക്കാം. കേളവൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഭീഷ്മരുടെ ജന്മം. സ്വയം വിചാരിക്കണം ചാവണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറയാ 18-കാരന്റെ ഹൃദയവും 21-കാരന്റെ രക്തസമ്മർദ്ദമാണെന്ന്. ഇനി എവിടെ നിന്ന് ചാവാൻ? എന്നാലും 96 വയസ്സായില്ലേ, മനുഷ്യനല്ലേ, ചാവണ്ടേ? തല്ലി കൊല്ലണ്ടി വരും. എന്റെ കൂടെ നിൽക്കുവോ? കമ്മാരട്ടാ, നമ്മൾ ജയിച്ചു. നമ്മുടെ എല്ലാ ആഗ്രഹം പോലെ കമ്മാരട്ടൻ തന്നെ മുഖ്യമന്ത്രിയായി. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങള് ഒരു ലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കെപി, മന്ത്രിസഭായോഗം കഴിഞ്ഞുള്ള പ്രസംഗത്തിൽ തന്നെ അതങ്ങ് പറഞ്ഞേക്കണം. മുൻ സർക്കാരുകളുടെ വികലമായ മദ്യനയം തിരുത്തും. മന്ത്രിസഭ തോറും മദ്യനയം മാറ്റാതെ സംസ്ഥാനത്തിന് സ്ഥിരം മദ്യനയം ഉണ്ടാക്കും. മദ്യവർജനത്തിനായി ജനതയെ നയിക്കുന്നതിന് വേണ്ട എല്ലാ പരിപാടികളും ചെയ്യുമെന്ന് തട്ടുകൂടിയൊക്കെ തട്ടിയേക്ക്. ഫ്രാൻസിസ്, ഞാനിപ്പോ ആ പഴയ കമാരനല്ല. നിങ്ങൾ സിനിമയില് കാണിച്ച ആ വീരകമാരനും അല്ല. ഇത് രണ്ടുമല്ലാത്ത ജനനായകനായ ഒരു പുതിയ കമാരനാണ്. ഈ കമാരന് നിങ്ങൾ പറയണ പോലെ ഒരു തുണ്ട് കടലാസ് നോക്കി പലവ്യഞ്ജനം വായിക്കും പോലെ കാര്യങ്ങൾ അങ്ങനെ നടത്താൻ പറ്റില്ല. ആദ്യം ഞാൻ ഈ മദ്യനയത്തെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കട്ടെ. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം ഇത്രയും കാശൊക്കെ മുടക്കിട്ട് വഴിയുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരില് വർഗീയതകളെയോ അക്രമമോ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് പ്രതിപക്ഷത്തുള്ള നേതാക്കള് പീഡിപ്പിച്ചു എന്ന് പരാതി പറയിപ്പിക്കണം. പിന്നെ മാധ്യമങ്ങളും ജനങ്ങളും ഒക്കെ അതിന്റെ പുറകെ പൊക്കോളും. ഈ ബഹളത്തിന്റെ ഇടയില് നമുക്ക് മദ്യനയം സ്ഥിരമാക്കാം, എല്ലാ ബാറുകളും തുറന്നിടാം. പിന്നെ അതിന്റെ പുറകെ ഒരുപാട് കാര്യങ്ങൾ പോയിക്കോളും. ഇനി ഇരിക്കണ്ട, ചെല്ല് ചെല്ല്. പിന്നെ ജയിച്ചത് നമ്മളല്ല. ഞാനാ ഈ ഞാൻ കമ്മാരൻ, കമ്മാരൻ നമ്പ്യാർ. ആകാശം പോയി. ഞാനൊന്ന് പഠിക്കട്ടെ എന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. ഈ മുതുക്കനെ നമ്പരുന്നത് അനുഭവിച്ചോ? അതെ, നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ ശരിയായില്ലെങ്കിൽ ലങ്കാക്കാരികളെ പോലെ ബെൽറ്റ് ബോംബും കെട്ടിവെച്ച് ഞാൻ വരും. എന്നിട്ട് ഇയാളെ കൊല്ലും, ഞാനും ചാവും. ഒന്ന് പതുക്കെ പറ. മിനിയാണ്, എന്റെ മൂന്ന് പിള്ളേരാണ് സത്യം. ഇത് കൊണ്ട് പപ്പു മറ്റേ പടത്തി പറഞ്ഞല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. നിങ്ങളുടെ ഡയറക്ടർ, ഹലോ സർ. ഹലോ, ഇതുവരെ ചെയ്തെന്ന എല്ലാ ഉപകാരത്തിനും രൊമ്പ നന്ദി. ആ പോവാ. ഇതിനാണ് കോടമ്പത്ത് കിടന്ന് അണലിയെടുത്ത് കോത്തായത്തിൽ വെച്ചെന്ന് പറയണത്. കമ്മാരൻ സർ,
வணக்கம். புலிகேசி டைரக்டர். தாடி முடியக்க கண்டப்போ பெட்டன் அங்கட ஆயிருக்கியா. தேங்க் யூ சார். நான் காரணம் தன்னோட ஒரு சினிமா விஜயிச்சு அல்லே. എന്താണാവോ ഒറ്റയ്ക്ക് കാണണോന്ന് പറഞ്ഞത്? ചുമ്മാ സാർ പത്ത് വിഷ് പണല. ഓ സാർ വേറെ ഇപ്പോ ചീഫ് മിനിസ്റ്റർ ഇല്ല. എല്ലാവരും നിർബന്ധിച്ചു. കമരൻ സാർ, ഉങ്ക കഥയെ നാ തമിഴ്ല പടം പണലാണ്ട്ക്ക്. നിങ്ങൾ ഒന്നും കവലപ്പെടാതീങ്க. ഉങ്ക പേര് ഡാമേജ് ആകാമ നാ പാത്തുക്കറേ. ஆனா இந்த கதையை தமிழ்ல படம் பண்றதுக்கு எனக்கு ரியல் எண்டு தேவைப்படுது. ரியல் ஸ்டோரி. நான் அன்னைக்கே உங்ககிட்ட கேட்டேன் இல்லையா உதயனுக்கு என்னாச்சுன்னு. உதயனன் நம்பியா ஞாபகம் இருக்கா சார்? നീ എന്നെയും എന്റെ പ്രസ്ഥാനത്തെയും മുട്ടിയ കഥ നാട്ടുകാരോട് പറയാനുമല്ല. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആരെങ്കിലും കണ്ടാലോ? സിഎഡികളൊക്കെ ഉള്ള കാല. അത് കാണാൻ അതേ കാണാൻ നിനക്ക് മാത്രമല്ലേ അറിയോ നിന്നെ എനിക്കും. അങ്ങോട്ട് മാറിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്രേ. ഇപ്പൊ വലിയ നാടാം. എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും പാർപ്പിടം, സമത്വം, സമഭാവന. പണ്ട് പോരാടിയിരുന്നത് ന്യായത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് അന്തമാനിലെ അറിയിലിട്ട് തച്ച് ചതച്ചപ്പോ ഉയിർ വേണമെന്ന് ആശിച്ചത് ഒരേ ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു. ഒരാളെ കാണാനുള്ള ആഗ്രഹം. കമ്മാര, ഭാനു ഇപ്പൊ എവിടെയാണെന്നറിയോ? എനിക്ക് ഭാനുവിനെ വേണം. അവളെ മാത്രം മതി എനിക്ക്. പറയേ, ഭാനു ഇപ്പൊ എവിടെയാ? ഭാനുമതി ഇപ്പൊ എന്റെ ഭാര്യയാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. അതെടാ ഒറ്റനാ. ഒറ്റ മലയില് പറഞ്ഞ നമ്പ്യാര് ഒറ്റനല്ലാണ്ട് പിന്നെ എന്താവാനടാ? ഓർമ്മയുണ്ടാവോ അതേനു കുഞ്ഞിന്? പണ്ടാ മലയിൽ വെച്ച് എന്റെ പഴങ്കഥ പടമ്പിയ രാത്രി പുഴമീൻ തിന്ന് പാതിയാക്കി എന്റെ അച്ഛന്റെ ശവം കബനിയിൽ പൊങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ബാക്കി പറയാം. അന്ന് ആ ചത പോയ തലേ തൊട്ട് സത്യം ചെയ്താ ഞാൻ മലയിൽ നമ്പ്യരുടെ എല്ലാം നശിപ്പിക്കുന്നു. അവന്റെ എല്ലാം ആയിരുന്നില്ലടാ ഉദന കുഞ്ഞെ. നീ നിന്റെ നിന്റെ ഭാരൂട്ടെ ഞാൻ ഇങ്ങനെ എടുത്ത ഒരിക്കലെടുത്തതൊന്നും കമാരം പിന്നെ തിരിച്ചു കൊടുത്തിട്ടില്ല. കൊടുത്ത വാക്കൊഴിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ ഉദയനെ കണ്ടോ? പുലികേശി
ഞാൻ തന്നോട് എന്റെ കഥ പറഞ്ഞു. അതൊരു സത്യം.